നമസ്കാരം. 1911. സ്ഥലം അന്നത്തെ ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ടാൻസനിയ രാജ്യം, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വേറെ ചില സ്ഥലങ്ങൾ, ഇതെല്ലാം കൂടിയതാണ് അന്നത്തെ ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്ക. ഈ ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്കയിൽ ലുവേഗു എന്ന് പറയുന്ന ഒരു ചെറിയ നദി, അത് ഇന്നത്തെ ടാൻസനിയ രാജ്യത്തിനകത്താണ് ഉള്ളത്. ഈ നദിയുടെ തീരത്തൂടെ അന്നത്തെ അല്ലെങ്കിൽ എക്കാലത്തെയും ഏറ്റവും പ്രശസ്തനായ ആനവേട്ടക്കാരനായ ജെയിംസ് സദർലാൻഡ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘവും അതിരാവിലെ തന്നെ ആനവേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ ഭാഗങ്ങളിൽ ഉംബൂറ എന്ന് പറഞ്ഞ പേരിൽ മരങ്ങളുണ്ട്. അത്തരം മരങ്ങളുടെ കായ്കൾ മൃഗങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ആനകളും മറ്റുള്ള മൃഗങ്ങളും ഒക്കെ ഈ ടൈപ്പ് മരങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവും. ജെയിംസ് സദർലാൻഡിൻ്റെ ഊഹം തെറ്റിയില്ല. ഇത്തരമൊരു ഉംബൂറ മരത്തിൻ്റെ കീഴെ അസാമാന്യ വലിപ്പമുള്ള ഒരു ആന ഈ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഈ പരിസരം മറന്നു നിൽക്കുന്നത് ഇവർ കണ്ടു. പക്ഷേ ആ ഒരു സമയത്ത് ഈ സദർലാൻഡിന് ചെറിയൊരു അബദ്ധം പറ്റി. അദ്ദേഹം ചെറിയൊരു ധൃതി കാണിച്ചു. ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് പ്രശസ്തമായ 0.577 ഇരട്ടക്കുഴൽ തോക്കാണ് ഉള്ളത്. ഈ ആനയെ കണ്ടപാടെ ധൃതി പിടിച്ചിട്ട് ഇദ്ദേഹം എടുക്കുകയും വെടി പൊട്ടിക്കുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഉന്നം തെറ്റി. കറക്റ്റായിട്ട് ഈ ആനയുടെ ഈ തലയോട്ടി ഭാഗം തുളച്ച് അകത്ത് കയറുന്നതിന് പകരം ഈ ബുള്ളറ്റ് ഇതിൻ്റെ ഈ ചെവിയുടെ സൈഡ് വഴി തെറിച്ചിങ് പോവുകയാണ് ഉണ്ടായത്. അതായത് ചെറിയൊരു പരിക്ക് പറ്റിയതല്ലാതെ ആ ആനയ്ക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പക്ഷേ അപകടം മണത്തെറിഞ്ഞ ആ ആന തൊട്ടടുത്ത നിമിഷം തന്നെ അരികിലുണ്ടായിരുന്ന കാട്ടിലേക്ക് മറഞ്ഞു. നമ്മൾ ആഫ്രിക്കൻ കാടുകൾ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഈ വരണ്ട സമതലം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ചെടികൾ, അങ്ങനെയൊന്നുമല്ല എല്ലാ സ്ഥലത്തെയും വനങ്ങൾ. ഈ ടാൻസനിയ രാജ്യത്ത് പ്രത്യേകിച്ച് ഈ രണ്ട് ടൈപ്പ് വനങ്ങളുണ്ട്. അതായത് ഈ സമതല പ്രദേശം, വരണ്ട ഭൂമി, അതുമാത്രവുമല്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇടതിങ്ങിയ വനങ്ങൾ. ഈ ലുവേഗു നദിയുടെ തീരത്തുള്ള വനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ വനങ്ങൾ പോലെ തന്നെ നല്ല അടിക്കാടൊക്കെയുള്ള തിക്കായിട്ടുള്ള കാടുകളാണ്. അതുകൊണ്ടാണ് ഈ ആനയ്ക്ക് വെടിയേറ്റ ഉടൻ തന്നെ ഈ അപകടം മണത്തെറിഞ്ഞിട്ട് ഇത് ഈ സൈഡിലുള്ള കാട്ടിലേക്ക് മറഞ്ഞത്. ജെയിംസ് സദർലാൻഡ് തൻ്റെ പുസ്തകത്തിൽ ആനകൾക്ക് വെടിയേക്കുമ്പോൾ അത് കാണിക്കുന്ന പരാക്രമങ്ങൾ, അതിൻ്റെ വായിൽ നിന്ന് ഉണ്ടാകുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ കുതിര വെകിളി പിടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ശബ്ദമാണ് ഈ ആന വെടിയേറ്റപ്പോൾ ഉണ്ടാക്കിയത്. അത്തരം ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് പൊടുന്നിനെ ഇത് കാട്ടിലേക്ക് മറഞ്ഞത്. പക്ഷേ അങ്ങനെ വെടിയേറ്റ് പരിക്കേൽപ്പിച്ച് അങ്ങനെ ആനയെ വിടാനായിട്ട് ഇവർ ഒരുക്കമല്ല. കാരണം ആ ആന പിന്നീട് അപകടകാരിയായിട്ട് മാറുകയും ഇതുവഴി പോകുന്ന ഗോത്രവർഗ്ഗക്കാരെയൊക്കെ അതവരെ ആക്രമിക്കും, വധിക്കും. അതുകൊണ്ട് ഈ ആനയെ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഇവർക്ക് പറ്റില്ല. ജെയിംസ് സദർലാൻഡിൻ്റെ സംഘത്തിൽ സിംബ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ആ ഭാഗത്തുള്ള ഒരു ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ഒരു യുവാവുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെയുള്ള ആനകളുടെ മണം പിടിച്ച് അതിൻ്റെ കാൽപ്പാടുകൾ നോക്കിയിട്ട് ഈ ആന ഒടിച്ചിട്ട് പോയ മരങ്ങളുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് എതുവഴിയാണ് പോയത് എന്ന് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ സിംബയ്ക്ക് പറ്റും. ഈ സിംബയുടെ സഹായത്തോടെ അടുത്ത 1 മണിക്കൂർ ഇവർ ഈ ആന പോയ വഴിയിലൂടെ കാട്ടിലൂടെ ഈ ആനയെ ഇവർ പിന്തുടർന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഈ ആന തൊട്ടടുത്തുള്ള ഒരു നദിയുടെ തീരത്ത് നിൽക്കുന്നതായിട്ട് ഈ സിംബ മനസ്സിലാക്കി. ഇദ്ദേഹം തിരിച്ചു വന്നിട്ട് നമ്മുടെ ഈ ജെയിംസ് സദർലാൻഡിന് പറഞ്ഞു, ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് വരണം, ഈ ആന ഇവിടെ നിന്ന് ഇങ്ങനെ ദേഹത്ത് വെള്ളമെടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ട് നിപ്പുണ്ട്. ഇതുപോലെ വെടിയേറ്റി പരിക്കുകൾ പറ്റുന്ന ആനകളൊക്കെ ഇങ്ങനെ നദീതീരത്തേക്കാണ് പെട്ടെന്ന് പോകുന്നത്. അവർ വെള്ളം കുടിക്കും, ദേഹം മുഴുവൻ ആ മുറിവുള്ള സ്ഥലത്തൊക്കെ ഈ വെള്ളം ഇങ്ങനെ ചീറ്റിച്ച് തെറിപ്പിക്കും എന്നൊക്കെ സിംബ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നദിയുടെ തീരത്തേക്ക് ഈ ജെയിംസ് സദർലാൻഡും സിംബയും നീങ്ങി. ഇദ്ദേഹത്തിൻ്റെ സംഘം എന്ന് പറയുന്നത് കുറേയേറെ ആളുകളുള്ള ഒരു വലിയ സംഘമാണ്. സാധാരണ വേട്ടക്കാർ പോകുന്നത് പോലെ ഒരു വേട്ടക്കാരനും അയാളുടെ സഹായിയും, അങ്ങനെയല്ല ഈ ജെയിംസ് സദർലാൻഡിൻ്റെ സംഘം. ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ തോക്കുകൾ പിടിക്കാൻ വേണ്ടിയിട്ട് 1-2 ആളുകളുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇദ്ദേഹം പിടികൂടുന്ന ആനയുടെ വാലുകൾ ഇദ്ദേഹം ഈ എവിഡൻസിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എത്ര ആനയെ കൊന്നു എന്നുള്ള കണക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അതുമാത്രവുമല്ല ഇദ്ദേഹം ഒരു ആന വേട്ടക്കാരനാണ്, ആനക്കൊമ്പ് വേട്ടക്കാരനാണ്. അതുകൊണ്ട് ഈ ആനക്കൊമ്പ് കളക്ട് ചെയ്യാൻ ആൾ വേണം, അത് ചുമക്കാൻ ആൾ വേണം. ഇതും പോരാഞ്ഞിട്ട് കാട്ടിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ 2-3 ആഴ്ചകളാണ് ഇവർ ഈ സഫാരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ആഹാര സാധനങ്ങളും മറ്റ് ആയുധങ്ങളും ഇതെല്ലാം ചുമക്കുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ആളുകളുണ്ട്. അങ്ങനെ ഒരു 10-12 പേരുള്ള ഒരു സംഘമാണ് ഈ ജെയിംസ് സദർലാൻഡിൻ്റെ വേട്ട സംഘം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സിംബയും ജെയിംസ് സദർലാൻഡുമാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പുറകെ കുറേ ദൂരം മാറിയിട്ട് ഈ സംഘത്തിലെ ആളുകൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേറെ പേടികളൊന്നുമില്ല. കാരണം വേട്ടക്കാരെ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വേട്ടയാടും, വെടിവെക്കും, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് ഇവർ പതുക്കെ പുറകെ ചെന്നാൽ മതി. അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ സംഘം പുറകെ വരുന്ന കൂട്ടത്തിൽ ഈ സംഘത്തിലെ ഏറ്റവും പുറകെ ഉണ്ടായിരുന്ന ഒരാൾ, അയാൾ ഈ സംഘത്തിലെ അരി ചുമക്കുന്ന ഒരാളായിരുന്നു. ബരമാസി എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ആ മനുഷ്യൻ അരിയൊക്കെ ചുമന്നുകൊണ്ട് ഈ കാട്ടിലൂടെ ഇവരുടെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേട്ടക്കാരും സംഘവും മുന്നിലുണ്ട്, അത് അദ്ദേഹത്തിന് അറിയാം. ഇനി മുന്നിലുണ്ടായിരുന്ന ഈ ജെയിംസ് സദർലാൻഡും സിംബയും അവർ ഈ ആനയോട് അടുക്കുന്ന സമയത്ത് ആനയ്ക്ക്
ഇവരുടെ ഈ സാന്നിധ്യം മനസ്സിലാകുകയും ആ ആന മുമ്പ് കാണിച്ചതുപോലെ പെട്ടെന്ന് തന്നെ ആ നദീതീരത്ത് നിന്ന് തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് അപ്രത്യക്ഷമാകുകയും ചെയ്തു. അങ്ങനെ അപ്രത്യക്ഷമായ ശേഷം ഈ സിംബ വിടത്തില്ല, സിംബ ഈ ആന എങ്ങോട്ടാണോ പോയത് ആ ആനയുടെ പുറകെ ആനയുടെ മണം പിടിച്ച് ആനയുടെ കാൽപ്പാടുകൾ നോക്കി അതിനെ പിന്തുടരുവാനായിട്ട് വീണ്ടും തുടങ്ങി. പക്ഷേ ഒരു 15 മിനിറ്റിന് ശേഷം ഈ സിംബ തിരിച്ചു വന്നിട്ട് ജെയിംസ് സദർലാൻഡിനോട് പറഞ്ഞു, അപകടമാണ്, ഈ ആന ഡബിൾ ട്രാക്ക് ചെയ്യുകയാണ്. ഇവർ ഈ ജെയിംസ് സദർലാൻഡും സംഘവും ഒരു ആന ഡബിൾ ട്രാക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവർ ഈ ആഫ്രിക്കൻ കാട്ടിൽ കുറേയേറെ ആനകളെ വെടിവെച്ച് കൊന്നിട്ടുള്ള ആളുകളാണ്. അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ പറയുന്നത് ചില ആനകൾ വേട്ടക്കാരുമായിട്ട് നേരത്തെ തന്നെ കൊമ്പ് കോർത്തിട്ടുള്ള ചില ആനകൾ ഈ വേട്ടക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പണി ചെയ്യാറുണ്ട്. അതായത് ഈ ആന ഒരു വഴിയെ നടന്നു പോകുന്നു, എവിടെയെങ്കിലും നിൽക്കുന്നു, ഈ വേട്ടക്കാരൻ ആനയെ സ്പോട്ട് ചെയ്യുന്നു, ആന തിരിച്ചറിയുന്നു, ആ ആന പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുന്നു. ആന എങ്ങോട്ടാണ് പോകുന്നത്? അത് മുന്നോട്ടല്ല പോകുന്നത്, മറിച്ച് ആ ആന വന്ന ദിശയിലേക്ക് തന്നെ തിരിച്ചാണ് വരുന്നത്. പക്ഷേ വന്ന റൂട്ടിൽ കൂടെ തന്നെയല്ല, അത് ഒരു സെമി സർക്കിൾ പോലെ, അതായത് ആന ഒരു വഴിയെ കൂടെ അങ്ങോട്ട് പോയി അതിനുശേഷം തിരിച്ചു വരുന്നത് ഒരു സെമി സർക്കിൾ എടുത്തിട്ട് വേറൊരു വഴിയെയാണ് ഈ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നത്. ഇതിനെയാണ് ഇവർ ഡബിൾ ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഡബിൾ ട്രാക്ക് ആന ചെയ്യുന്നത് ഈ വേട്ടക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വേട്ടക്കാരെ മുന്നിൽ നിൽക്കുകയും ആന ഒരു സെമി സർക്കിൾ എടുത്തിട്ട് ഈ വേട്ടക്കാരൻ്റെ പുറകിൽ വരികയും ചെയ്യും. ആഫ്രിക്കൻ ആനകളെ പിന്തുടരുന്ന സമയത്ത് ഈ ജെയിംസ് സദർലാൻഡ് പലപ്പോഴും ഇവരിങ്ങനെ ഈ ഡബിൾ ട്രാക്ക് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സിംബ പറഞ്ഞത് അപകടമാണ്, ഈ ആന ഡബിൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സദർലാൻഡ് സിംബയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആളുകൾ പുറകിലുണ്ടല്ലോ, കുറേ ദൂരം മാറി പല ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, അവരെ പെട്ടെന്ന് വിവരം അറിയിക്കണം, കാരണം ആന ആ ഭാഗത്ത് എവിടെയെങ്കിലും വന്ന് വീണ്ടും പഴയ ട്രാക്കിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അവരെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കേട്ട ഉടൻ തന്നെ ഈ സിംബ പുറകിലേക്ക് പോയിട്ട് ഒന്ന് രണ്ട് ആളുകളോട് പറഞ്ഞു, ആന ഡബിൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ചെയ്ത് മുന്നിലേക്ക് വരിക, അല്ലെങ്കിൽ കുഴപ്പമാണ്. പക്ഷേ ഇദ്ദേഹം ഒരാളോട് പറയാൻ വിട്ടുപോയി. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ ഒരു ബരമാസി എന്ന് പറഞ്ഞ ഒരാൾ ഏറ്റവും പുറകിൽ അരി ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. അയാളോട് ഈ കാര്യം പറയുന്ന കാര്യം ഈ സിംബ മറന്നുപോയി. സിംബ ബാക്കിയുള്ള ആളുകളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ ജെയിംസ് സദർലാൻഡിൻ്റെ അരികിലേക്ക് തിരിച്ചു വന്നു. കുറച്ച് നിമിഷങ്ങളെ ആയുള്ളൂ, അങ്ങ് അകലെ നിന്ന് വലിയൊരു നിലവിളി ശബ്ദം കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഈ ബരമാസി ഓടിപ്പാഞ്ഞു വരുന്ന ഭാഗമാണ് ഇവർ കാണുന്നത്. സദർലാൻഡ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആ ഒരു ഭാഗം കണ്ടിട്ട് അയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ സംഘത്തിലുണ്ടായിരുന്ന സകല ആളുകളും അങ്ങ് ചിരിച്ചുപോയി. കാരണം ഈ ബരമാസി ഓടിക്കതച്ച് വന്നത്, ഈ ബരമാസിയുടെ ആകെ കൂടെയുള്ളൊരു ഷെയ്പ്പ്, രണ്ട് കാലുകളും ആകാശത്തായിരുന്നു, കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുമായിരുന്നു, വായ ഇങ്ങനെ കണ്ടമാനം പൊളിച്ചിട്ട് ആന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അരികിലേക്ക് ഓടി വന്ന ആ ഭാഗം അത് കണ്ടിട്ട് എല്ലാവരും ചിരിച്ചുപോയി. പക്ഷേ ഇത് ചിരിക്കാനുള്ള സമയമല്ല എന്ന് സദർലാൻഡിന് അറിയാം. അദ്ദേഹം ഓടി വന്ന ബരമാസിയെ വിളിച്ചിട്ട് ശാന്തനാക്കിയ ശേഷം ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അപ്പോൾ അയാൾ പറഞ്ഞു, അയാളിങ്ങനെ നടന്നു വരികയായിരുന്നു, പെട്ടെന്ന് സൈഡിൽ നിന്ന് ഈ ആന വന്ന് കയറി. ആനയെ കണ്ട ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന ചാക്ക് അവിടെ ഇട്ട ശേഷമാണ് ഈ ബരമാസി ഓടി ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് സിംബയ്ക്ക് മനസ്സിലായി. സിംബ പറഞ്ഞു, ഈ ബരമാസിയോടുള്ള ദേഷ്യം ഈ ആന അരിച്ചാക്കിനോട് തീർത്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ആന ഇങ്ങോട്ടേക്ക് ഓടി വരാത്തത്. ഇത്രയും കേട്ടതോടെ ഈ സദർലാൻഡും സംഘവും ഈ ബരമാസി എതുവഴിയാണോ വന്നത് ആ ദിശയിലേക്ക്, ആന അവിടെയാണോ ഉള്ളത് ആ ദിശയിലേക്ക് ഇവർ പെട്ടെന്ന് തന്നെ നടന്നു ചെന്നു. ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് തന്നെ സദർലാൻഡിന് മനസ്സിലായി. അവിടെ എല്ലാം അരി ഇങ്ങനെ ചിതറക്കിടപ്പുണ്ട്, പക്ഷേ ഒരു സാധനം മാത്രമില്ല, അരിയുടെ ചാക്ക്. അതായത് ബരമാസിയോടുള്ള ദേഷ്യം ഈ താഴെ വീണ അരിയോട് ഈ ആന തീർത്തിട്ടുണ്ട്. ഈ അരിയെ കുത്തുന്ന സമയത്ത് ഈ ചാക്കിനകത്തൂടെ ഇവൻ്റെ ഈ കൊമ്പ് തുളഞ്ഞ് കയറിപ്പോയിട്ടുണ്ടാവാം, അതുകൊണ്ട് അരി കുറേ താഴേക്ക് പോകുന്നുണ്ട്, പക്ഷേ ഈ ചാക്ക് ഇവൻ്റെ കൊമ്പിൽ ഇങ്ങനെ കോർത്ത് കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആന കാട്ടിലേക്ക് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനയെ പിന്തുടരാൻ ഇനി എളുപ്പമാണ്, കാരണം ഈ കൊമ്പിൽ കൊരുത്ത് കിടക്കുന്ന ഈ അരിച്ചാക്കിൽ നിന്ന് അരിയുടെ മണികൾ താഴേക്ക് ഊർന്നൂർന്ന് വീഴുന്നുണ്ടാവാം. അത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഈ ആനയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സിംബയ്ക്ക് ആ കാര്യം മനസ്സിലായി. അവൻ ഉടൻ തന്നെ ഈ അരിമണികൾ എങ്ങോട്ടാണ് പോയത്, ആനയുടെ മണം, കാൽപ്പാടുകൾ ഇതൊക്കെ നോക്കിയിട്ട് ഇവർ ഈ സിംബയുടെ പുറകെ, സിംബ ആനയുടെ പുറകെ, അങ്ങനെ ഈ ആനയെ ഫോളോ ചെയ്തുകൊണ്ട് ഇവർ വീണ്ടും കാട്ടിനുള്ളിലേക്ക് കയറി. പക്ഷേ ഒരമണിക്കൂറോളം ഈ അരിമണികൾ പിന്തുടർന്ന് പോയ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, അരിമണികൾ വീഴുന്നത് കുറഞ്ഞു, കാരണം ഈ ചാക്ക് പൊട്ടിയിട്ട് ചാക്കിനകത്ത് മൊത്തം അരിമണികളും തീർന്നിട്ടുണ്ടാവണം. ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ അരിമണികളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇവർ എത്തിച്ചേർന്നു. അവിടെ വെച്ച് അരിമണികൾ മാത്രമല്ല അപ്രത്യക്ഷമായത്, ആനയുടെ കാൽപ്പാടുകൾ, ആനയുടെ മണം. ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇത് മൂന്നും പിന്നീട് കാണാനില്ല, അല്ലെങ്കിൽ അറിയാനില്ല. ആനയുടെ മണം കിട്ടാനില്ല, അരിമണികൾ കാണാനില്ല. അവിടെ വെച്ചിട്ട് ആനയുടെ കാൽപ്പാടുകൾ വീണ്ടും എങ്ങോട്ടാണ് പോയത് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതുവരെയും ഈ ആനയെ കൊല്ലണം എന്നുള്ള രീതിയിൽ അത്യുത്സാഹത്തോടെ ഇദ്ദേഹത്തിൻ്റെ പുറകെ, ഈ സദർലാൻഡിൻ്റെയും സിംബയുടെയും പുറകെ വന്നിരുന്ന ഈ സംഘത്തിലുണ്ടായിരുന്ന ആളുകളുടെ ചിരി, അല്ലെങ്കിൽ ആ ഒരു ഉത്സാഹം,
ആ ഒരു സമയത്ത് ഈ ആനയുടെ കാൽപ്പാടുകൾ അരിമണികൾ മണം ഒന്നും കാണാനില്ല എന്ന് വന്ന ആ ഒരു സമയത്ത് അപ്രത്യക്ഷമായത് ഈ ജെയിംസ് അതർലാൻഡ് ശ്രദ്ധിച്ചു. ഒന്നാമത് ഇവർ ആഫ്രിക്കയിൽ ഇങ്ങനെ ഈ കാടുകൾ വസിക്കുന്ന ആദിവാസി വർഗ്ഗങ്ങളാണ്, ഇവർക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്, അതിൽപ്പെട്ട എന്തോ ഒരു കാര്യം ഇവർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവരുടെ ഈ മുഖം മാറിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ സ്ഥലത്ത് നിന്ന് ആന എങ്ങോട്ടാണ് പോയത് എന്ന് തപ്പിയെടുക്കാനായിട്ട് ഈ സദർലാൻഡും സിംബയും നോക്കിയെങ്കിലും അവർക്ക് സാധിച്ചില്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഒരു പാടുകളും അവശേഷിക്കാതെ ആ സ്ഥലത്ത് നിന്ന് ആ ആന അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇത് കണ്ടപ്പോഴേക്കും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അടുത്ത് വന്നിട്ട് ഈ ജെയിംസ് സദർലാൻഡിന് പറഞ്ഞു, ബുവാന എന്ന് പറഞ്ഞാൽ യജമാനനെ, നമ്മൾ ഇത്രയും നേരം പിന്തുടർന്ന് വന്നുകൊണ്ടിരുന്നത് ഒരു സാധാരണ ആനയല്ല, ഇത് കൊങ്കം ആണ്. അന്ന് ആദ്യമായിട്ടാണ് ജെയിംസ് സദർലാൻഡ് ഈ കൊങ്കം എന്ന് പറഞ്ഞ പേര് കേൾക്കുന്നത്. ആ പേരെന്താണെന്നും ആ ആന എന്താണെന്നും നമുക്ക് നോക്കാം. അതിനു മുമ്പ് വെൽക്കം ടു ഹിസ്റ്റോറീസ്. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ലുവേഗു നദിയുടെ തീരം. നമ്മുടെ ജെയിംസ് സദർലാൻഡും സംഘവും അന്ന് രാവിലെയും ആന വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജെയിംസ് സദർലാൻഡിന്റെ പ്രധാന ഉദ്ദേശം ഈ ആനകളുടെ കൊമ്പ് തന്നെയാണ്. അന്ന് ഏതാണ്ട് ഉച്ചയാകാറായ സമയത്ത് കുറേ ആനകൾ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ സിംബ ഈ ജെയിംസ് സദർലാൻഡിനെയും കൊണ്ട് ചെന്നെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ തേനെടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ കുറേ ആദിവാസി വർഗ്ഗങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ വരവ്, ആ ആദിവാസി വർഗ്ഗങ്ങളുടെ ആ ഒച്ച, ഇതെല്ലാം കേട്ടിട്ട് ആ ആനക്കൂട്ടം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിമാറി. ഇവർ ചെല്ലുന്ന സമയത്ത് ഈ ആനക്കൂട്ടം പോകുന്ന ഒരു ഭാഗമാണ് ഇവർ കാണുന്നത്. പക്ഷേ ജെയിംസ് സദർലാൻഡ് വെറുതെ വിട്ടില്ല. അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരുന്ന ആ ആനക്കൂട്ടത്തിൻ്റെ ഏറ്റവും പുറകിൽ പോയിക്കൊണ്ടിരുന്ന ആനയെ, ആ ആനയുടെ ചെവിയുടെ താഴെ കറക്റ്റായിട്ട് ഇദ്ദേഹം വെടിവെച്ചു. ആ ആന അവിടെ വീഴുകയും ചെയ്തു. ഒന്ന് രണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ നിലത്ത് നിശ്ചലമായിട്ട് കിടക്കുന്ന ഈ ആനയുടെ അടുത്ത് ഇവരെത്തിച്ചേർന്നു. ഈ സിംബ എന്ത് ചെയ്തു, ഈ ആനയുടെ കിടക്കുന്ന ആനയുടെ വയറിൻ്റെ ഭാഗത്ത്, വയറിൻ്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് ഈ ഓടിപ്പോയ ആനകൾ എങ്ങോട്ടാണ് പോയത് എന്ന് കുറേ നേരം നോക്കി നിന്നു. ആ സമയം കൊണ്ട് ജെയിംസ് സദർലാൻഡ് ഈ ആനയുടെ അരികിലെത്തുകയും ആനയുടെ തലഭാഗത്ത് ചാരി നിന്നുകൊണ്ട് അദ്ദേഹം കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുകയും ഒരു 5 മിനിറ്റ് അവിടെ വിശ്രമിക്കുകയും ചെയ്തു. ഇതിനൊക്കെ ശേഷം ഇവർ രണ്ടുപേരും ഈ ബാക്കി ഓടിപ്പോയ ആനകളുടെ പുറകെ പോകാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ സിംബ പറഞ്ഞു, ഈ ആന പോയ ദിക്ക്, ആനകൾ പോയ ദിക്ക് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി, നമുക്കതിൻ്റെ പുറകെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും ബാക്കിയുള്ള സംഘാംഗങ്ങൾ പുറകെ വന്നു. അവരെല്ലാം ഈ ആനയെ ഇവിടെ ഇട്ട ശേഷം, അത് ചത്തുപോയല്ലോ, പിന്നീട് വന്നിട്ട് ഇതിൻ്റെ കൊമ്പെടുക്കാം എന്നുള്ള ധാരണയിൽ ഇവിടെ ഇതിനെ ഉപേക്ഷിച്ച ശേഷം ഇവർ ആ ഓടിപ്പോയ ആനകളുടെ പുറകെ ഇവർ മണം പിടിച്ചു ചെന്നു. സാധാരണ ഉപയോഗിക്കുന്ന പ്രശസ്തമായ 0.577 തോക്കിന് പകരം 0.319 തോക്കാണ് ആ ദിവസം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് ഇദ്ദേഹം ആദ്യം ഉണ്ടായിരുന്ന ആ ആനയെ വെടിവെച്ച് വീഴ്ത്തിയത്. എന്താണേലും ഇവർ ഓടിപ്പോയ ആനകളുടെ പുറകെ 1-3 മണിക്കൂർ ഇവർ നടന്നെങ്കിലും ആ ആനകൾ ശരിക്കും പറഞ്ഞാൽ ഈ വെടിയൊച്ച കേൾക്കുകയും ബാക്കിയുള്ള ഗ്രാമീണരെ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പേടിച്ചു പോയ ആനക്കൂട്ടമാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ അവരാ ഭാഗത്ത് നിന്ന് പമ്പ കടന്നു. അതുകൊണ്ട് ഈ ജെയിംസ് സദർലാൻഡിനും സിംബയ്ക്കും ആ ആനക്കൂട്ടത്തെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചതേയില്ല. അതുകൊണ്ട് ഇവർ ഈ ഒരു തെരച്ചിൽ മതിയാക്കിയിട്ട് ഒരു സ്ഥലത്തങ്ങ് ഇരുന്നു. ഈ ജെയിംസ് സദർലാൻഡ് കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കുക, നമ്മൾ ക്ഷീണിച്ച് ഇനി ഇതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് തിരിച്ച് മറ്റേ ആനയുടെ അടുത്തേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് സിംബയോട് അദ്ദേഹം പറഞ്ഞു, നേരത്തെ നമ്മൾ വെടിവെച്ച ആനയുടെ അരികിൽ ചെന്നിട്ട് അതിൻ്റെ വാല് മുറിച്ചുകൊണ്ട് വരണം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഈ വാലിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന പണി ഇദ്ദേഹത്തിനുണ്ട്. അതെടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം സിംബയെ പറഞ്ഞു വിട്ടു. സിംബ ഒരു 1/2 മണിക്കൂറിന് ശേഷം ഓടിക്കതച്ചുകൊണ്ട് തിരിച്ചെത്തിയിട്ട് ഈ ജെയിംസ് സദർലാൻഡിനോട് പറഞ്ഞു, അത്ഭുതം നടന്നിരിക്കുകയാണ്, കാരണം നമ്മുടെ ഈ ആന അവിടെ ഇല്ല. അത് കേട്ടതോടെ ആ സംഘത്തിലുണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുണ്ടായിരുന്ന ആളുകൾ അവർ ഞെട്ടി വീണ്ടും എഴുന്നേറ്റു. കാരണം ഇതുപോലെ ഒരു അനുഭവം ഇവർക്ക് തൊട്ട് മുമ്പ് ഉണ്ടായതാണ്. സിംബ ഇക്കാര്യത്തിൽ ഒരിക്കലും സദർലാൻഡിനോട് കള്ളം പറയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. എങ്കിലും അവിശ്വസനീയമായ ഈ കഥ കേട്ടിട്ട് ആ സ്പോട്ടിൽ ചെന്നിട്ട് അത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. പെട്ടെന്ന് തന്നെ ഈ സദർലാൻഡും സംഘവും ആദ്യത്തെ ആന വെടിയേറ്റ് കിടന്ന ആ സ്ഥലത്ത് തിരിച്ചെത്തി. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സദർലാൻഡിന് മനസ്സിലായി, ഈ ആന ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു, അതിൻ്റെ പാടുകളും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ കാൽപ്പാടുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ ആന കഷ്ടപ്പെട്ട് എഴുന്നേറ്റിട്ടുണ്ട്. അത് ബോധം കെട്ട് കിടന്നതാവാം, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോധം വന്നിട്ടുണ്ട്, അത് സാവധാനം എഴുന്നേറ്റിട്ടുണ്ട്, കാൽപ്പാടുകളിൽ നിന്ന് അത് വേച്ച് വേച്ച് ആടി ആടിയാണ് കുറേ ദൂരം പോയത് എന്ന് സദർലാൻഡിന് മനസ്സിലായി. അതിനുശേഷം സാവധാനം അവൻ തൻ്റെ ബാലൻസ് കണ്ടെത്തുന്നതായിട്ട് ഈ കാൽപ്പാടുകളിൽ നിന്ന് ഈ സിംബയ്ക്കും നമ്മുടെ ജെയിംസ് സദർലാൻഡിനും മനസ്സിലായി. കുറേ ദൂരം അവർ ആ കാൽപ്പാടുകൾ പിന്തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സാധാരണ ആന നടക്കുന്നത് പോലെ തന്നെ ആ ആന നടക്കാനായിട്ട് തുടങ്ങി. കുറേ സമയം കഴിഞ്ഞ് ആ ആനയുടെ കാൽപ്പാടുകൾ ഒരാനക്കൂട്ടം നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയെങ്കിൽ മറഞ്ഞു. അപ്പം ഈ ആനക്കൂട്ടത്തിൽ എങ്ങോട്ടെങ്കിലും കയറി പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ ഈ ആനക്കൂട്ടത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പല കോണുകളിൽ നിന്ന് നോക്കിയെങ്കിലും
ഇങ്ങനെ വെടിയേറ്റ ഒരു ആന ആ കൂട്ടത്തിൽ നിൽക്കുന്നതായിട്ട് ഇവർക്ക് കാണാനേ സാധിച്ചില്ല. മുൻപ് നടന്നത് തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഇവർ ഫോളോ ചെയ്തു വന്ന ആനയെ ഇപ്പോൾ കാണാനില്ല. പക്ഷെ ഇപ്പോൾ ഈ ആനയ്ക്ക് ശരിക്കും വെടിയേറ്റതാണ്, ഇതവിടെ കിടക്കുന്നത് വരെ കണ്ടതാണ്. ആ ആനയാണ് ഇപ്പോൾ ഇവരുടെ മുന്നിൽ നിന്ന് നടന്ന് എങ്ങോട്ടോ പോയി മറഞ്ഞത്. ഇതും കൂടെ കണ്ടതോടെ ബാക്കി ഉണ്ടായിരുന്ന ആളുകൾ അവർ പറഞ്ഞു, ഈ ആനയെ നിങ്ങൾ ഇനി നോക്കിയിട്ട് ഒരു കാര്യവുമില്ല, ഇത് കൊങ്കം ആണ്. ഇത് കേട്ടതോടെ ജെയിംസ് അതല്ലാണ്ട് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, കുറച്ച് ദിവസമായാലും നിങ്ങളിങ്ങനെ പറയുന്ന ഈ കൊങ്കം എന്താണ് ഈ കൊങ്കം? അപ്പോൾ അവർ പറഞ്ഞു, ഈ കൊങ്കം എന്ന് പറഞ്ഞ പേരിൽ ഒരു ആന ഈ ഭാഗങ്ങളിലുണ്ട്. ഇവരാരും ആ ആനയെ നേരിട്ട് കണ്ടിട്ടില്ല. അതൊരു മായാവി ആനയാണ്, ഒരു ഗോസ്റ്റ് എലിഫൻ്റ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ കാരണം, ഈ കൊങ്കം എന്ന് പറഞ്ഞ ആനയെ ചിലപ്പോൾ ഒറ്റയ്ക്കാണ് ആളുകൾ കാണുന്നത്. വേറെ ചില സമയങ്ങളിൽ ചില കൂട്ടത്തിൽ ഈ കൊങ്കം നിൽക്കുന്നത് ആളുകൾ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങ് ദൂരെ കിഴക്ക് ഭാഗത്തുള്ള ഒന്ന് രണ്ട് ഗ്രാമങ്ങളിലാണ് സ്ഥിരമായിട്ട് കൊങ്കം ഇറങ്ങുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10-15 പേരെ ഇതിനോടകം ഈ കൊങ്കം കൊന്നു തള്ളിയിട്ടുണ്ട്. അതുമാത്രമല്ല, രാത്രികാലങ്ങളിൽ ഈ കൊങ്കം ഇറങ്ങിയിട്ട് ഇവരുടെ കൃഷികളെല്ലാം നശിപ്പിക്കും. അങ്ങനെ പ്രതികാര ബുദ്ധിയോടെ നടക്കുന്ന ഒരാനയാണ് ഈ കൊങ്കം. ഈ കൊങ്കം എന്ന വാക്കിൻ്റെ അർത്ഥം ദ മൈറ്റി വൺ, ശക്തൻ, അതുല്യൻ എന്നൊക്കെയാണ്. ഏറ്റവും രസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ സദർലാൻഡിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ആളുകൾ ഒന്നും കൊങ്കമിനെ നേരിട്ട് കണ്ടിട്ടുള്ളവരല്ല. അല്ലെങ്കിൽ ഈ ആനയാണ് കൊങ്കം എന്ന് കറക്റ്റായിട്ട് പറയാനായിട്ട് ഈ കൊങ്കമിനെ നേരിട്ട് കണ്ടിട്ട് അതിൻ്റെ പാടുകളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ ആരും ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലില്ല. പക്ഷെ കൊങ്കം ഒരു മായാവി ആനയാണ്, ഈ ടൈപ്പ് പണികളൊക്കെ കാണിക്കുന്ന ആന കൊങ്കമാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. കാരണം ഈ ലോക്കലായിട്ടുള്ള കുറേ വേട്ടക്കാർ ഈ കൊങ്കമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാം കൊങ്കമിനെ വെടിവെച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൊങ്കം എഴുന്നേറ്റ് പോയിട്ടുണ്ട്, കൊങ്കം പുറകിൽ നിന്ന് വരാറുണ്ട്, പെട്ടെന്ന് അപ്രത്യക്ഷമാകാറുണ്ട്, കാൽപ്പാടുകൾ നോക്കി പോയി കഴിഞ്ഞാൽ കൊങ്കമിനെ കിട്ടില്ല. അങ്ങനെ ഒരുപാട് കഥകൾ കൊങ്കം എന്ന് പറഞ്ഞ പേരുള്ള ഈ ആനയുടെ പേരിലുണ്ട്. അതുകൊണ്ടാണ് ഈ ആനയുടെ പേരുള്ള കഥകൾക്ക് സമാനമായിട്ടുള്ള ഇത്തരം കഥകൾ നടക്കുന്ന സമയത്ത് ഇത് കൊങ്കം ആണ് എന്ന് ഇവർ പറയുന്നത്. ചുരുക്കത്തിൽ, കൊങ്കം ഒരു ഫാൻറ്റം ആനയാണ്. അതായത്, പല ആനകൾ കാണിക്കുന്ന പ്രവൃത്തികളെല്ലാം ഒരാനയുടെ പേരിലേക്കാണ് നമ്മളിപ്പം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കൊങ്കം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കൊങ്കമുണ്ട്. അത് ഇവർ നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് കുറേ കിഴക്കോട്ട് മാറിയിട്ട് ഒരു ഗ്രാമത്തിലാണ് ആ കൊങ്കം സ്ഥിരമായിട്ട് ആക്രമിക്കുന്നത്. ആ കൊങ്കം അവിടെയുള്ള ആളുകളെല്ലാം, അതായത് 10-15 പേരെ കൊന്ന ആ ഒരു ആനയാണ്, വളരെ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ആനയാണ്. ആ ആനയെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒട്ടനവധി ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ആനയെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ കൊങ്കമിൻ്റെ പ്രശസ്തി ആ ഗ്രാമത്തിൽ നിന്ന് ചുറ്റുവട്ടത്തുള്ള പല ഗ്രാമങ്ങളിലേക്കും പടരുകയും ഇതിന് സമാനമായിട്ട് എവിടെ അറ്റാക്ക് നടന്നാലും എവിടെയൊക്കെ ആന അപ്രത്യക്ഷമായാലും അതെല്ലാം കൊങ്കം ആണ് എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ സദർലാൻഡിന് മനസ്സിലായി, ദൂരെയുള്ള ഗ്രാമത്തിൽ ചെന്നിട്ട് ശരിക്കുള്ള കൊങ്കമിനെ വകവരുത്തിയാൽ മാത്രമേ ഇത്തരം കഥകൾക്ക് ഒരു അറുതി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. മുമ്പ് വെടിയേറ്റ് വീണ് കിടന്ന ആന എഴുന്നേറ്റ് പോയ കഥ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അതിന് സമാനമായിട്ടുള്ളൊരു കഥ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരു ഫോറസ്റ്റ് ഓഫീസറായിരുന്നു. തിരുവിതാംകൂറൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം ജോലിയിലേക്ക് പ്രവേശിച്ചത്. ആ സമയത്തുണ്ടായ ഒരു കഥ എൻ്റെ കുട്ടിക്കാലത്ത് ഇതിന് സമാനമായ ഒരു കഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോൾ നടന്നു എന്നുള്ളതൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ചോദിക്കാനായിട്ട് അദ്ദേഹം ഇപ്പോൾ ഇല്ലതാനും. കഥ ഇതാണ്, ഇതുപോലെ തന്നെ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ആനയെ ഇവർ ഈ ഒരു സംഘം ചേർന്നിട്ട്, റേഞ്ചറും അങ്ങനെയുള്ള ആളുകളെല്ലാം ഉണ്ട്, എൻ്റെ ഈ മമ്മിയുടെ അച്ഛനും ഉണ്ട്, അവർ ചെന്നിട്ട് വകവരുത്തി. ഈ ആന ഇതുപോലെ തന്നെ കിടക്കുകയാണ്. സാധാരണ ആനയെ വെടിവെച്ചിട്ട ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ ആന ശരിക്കും ചത്തോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞ ശേഷമാണ് ഇവർ അരയിലേക്ക് ചെല്ലുക. പക്ഷേ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു റേഞ്ചർ, അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു, അടുത്ത കാലത്ത് സർവീസിലേക്ക് കയറിയ ഒരാളാണ്, അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞു ഈ ആന ചത്ത് തന്നെ കിടക്കുകയാണ്, നമുക്ക് അതിൻ്റെ അരികിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഈ റേഞ്ചർ ഒറ്റയ്ക്ക് ഇവരെല്ലാം വിലക്കിയിട്ടും ഈ ആനയുടെ അരികിലേക്ക് ചെല്ലുകയും ഈ ആനയുടെ ദേഹത്തൊക്കെ തൊടുവൊക്കെ ചെയ്തു. ആ സമയത്ത് ആന ഇങ്ങനെ ചത്ത് കിടക്കുന്ന പോലെ തന്നെ കിടക്കുകയാണ്. പക്ഷേ പൊടുന്നിനെ ആന അനങ്ങുകയും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ തുമ്പിക്കയെ വെച്ചിട്ട് ഈ റേഞ്ചറിനെ തട്ടി നിലത്തിടുകയും ചെയ്തു. എഴുന്നേറ്റ ശേഷം ഈ ആന അദ്ദേഹത്തെ ആ നിമിഷം തന്നെ അവിടെ വെച്ച് ചവിട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു. അതായത്, വെടിയേറ്റ് കിടക്കുന്ന ആനകൾ കുറേ നേരത്തേക്ക് ഒരു പക്ഷേ ബോധം കെട്ടായിരിക്കും കിടക്കുക. ആ സമയത്തായിരിക്കും ഈ റേഞ്ചർ അരികിലേക്ക് ചെല്ലുന്നതും ബോധമുണ്ടായ സമയത്ത് ഇത് മുന്നിൽ കണ്ട ആളെ ആക്രമിക്കുകയും അയാളെ വകവരുത്തുകയും ചെയ്തിട്ടുണ്ടാവാം. അതിന് സമാനമായ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇവർ അവിടെ നിന്ന് പോയ ശേഷം അതിന് ബോധം വന്നിട്ടുണ്ടാവാം, അതവിടെ നിന്ന് പോയിട്ടുണ്ടാവാം. പക്ഷേ കൊങ്കം എന്ന് പറഞ്ഞ ആനയുടെ സാന്നിധ്യം കാരണം ഇവർ ഇതെല്ലാം ആ ആനയുടെ കളികളാണ്, അതൊരു മായാവി ആനയാണ് എന്ന് സ്ഥാപിച്ച ശേഷം ഇത് ആ ആനയുടെ പ്രശ്നമാണ് എന്ന് അവർ പറയുകയാണ്. കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ജെയിംസ് സദർലാൻഡ് ആരാണ് എന്ന് അറിയണ്ടേ? ഇത് കാണുന്ന നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു വേട്ടക്കാരനെ കുറിച്ച് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവില്ല. നമ്മളിൽ പലർക്കും അറിയാവുന്നത് കോർബറ്റ്, ആൻഡേഴ്സൺ അങ്ങനെ ഒന്ന് രണ്ട് ആളുകളെ മാത്രമാണ്. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ആന വേട്ടക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വേട്ടക്കാരും ഒരുമിച്ച് പറയുന്ന ഒറ്റ പേരേ ഉള്ളൂ. അത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ജെയിംസ് സദർലാൻഡാണ്. അതായത്, ലോകത്തിലെ ഏറ്റവും മികച്ച വേട്ടക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ഒട്ടനവധി ആളുകളുടെ പേരുകൾ പലരും പറയും. പക്ഷേ
ലോകത്തിലെ ഏറ്റവും മികച്ച ആനവേട്ടക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് സദർലാൻഡ് എന്ന് മാത്രമാണ് നമ്മുടെ ഉത്തരം. അതിൻ്റെ കാരണം, ഇദ്ദേഹം വെടിവെച്ച ആനകളുടെ എണ്ണം, അത് കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കും വെറും തള്ളാണ് എന്ന്. 1300-1600 ഇടയ്ക്കുള്ള ഒരു സംഖ്യ, അതാണ് ഈ ജെയിംസ് സദർലാൻഡ് വെടിവെച്ച് വീഴ്ത്തിയ ആനകളുടെ എണ്ണം. 1300 ഒട്ടും കുറയില്ല എന്ന് പറയാനുള്ള കാരണം, ഇദ്ദേഹം ഈ ആനകളെ എല്ലാം വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരുന്നത് കൊമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കൊമ്പ് ഇദ്ദേഹം വിറ്റ കണക്കാണ് മിക്കപ്പോഴും ഈ എണ്ണമായിട്ട് പലരും എടുക്കാറ്. അത് മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഈ വെടിവെച്ച് വീഴ്ത്തുന്ന ആനകളുടെ ഈ വാലിൻ്റെ അറ്റം സൂക്ഷിച്ച് വെക്കുന്ന പണിയുണ്ട്. അത് എണ്ണി നോക്കിയാലും നമുക്ക് 1400 വരെ കിട്ടുമെന്നാണ് ആളുകൾ പറയുന്നത്. അതായത് ഉറപ്പായിട്ടും 1000 മുകളിൽ ആനകളെ വെടിവെച്ച് വീഴ്ത്തിയ ഒരാളാണ് ഇദ്ദേഹം. നമ്മൾ ഓർക്കും 1300 ആനകളെ വെടിവെച്ച് വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരാനയെ വെടിവെച്ച് വീഴ്ത്തിയാലും 1300 ദിവസങ്ങൾ വേണ്ടേ എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഈ വേട്ടകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആനക്കൂട്ടത്തിലേക്ക് ഇദ്ദേഹം ചെന്ന് കയറിയിട്ട് അതിനകത്തുനിന്ന് 3-4 എണ്ണത്തെ തുടർച്ചയായിട്ട് വെടിവെച്ച് വീഴ്ത്തുക, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മെത്തേഡ്. ഈ ഫോട്ടോസ് നോക്കുക. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ ഒട്ടു മിക്ക വേട്ടകളുടെയും ഫോട്ടോസ് നമുക്ക് ലഭ്യമാണ്. ഇദ്ദേഹം അതെല്ലാം ചെയ്തിരുന്നു. മുമ്പ് പറഞ്ഞിരുന്നില്ല, വലിയൊരു സംഘമായിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. ഇദ്ദേഹം വലിയ എക്യുപ്മെൻസും കാര്യങ്ങളും എല്ലാം ആയിട്ടും ഒട്ടനവധി തോക്കുകൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹം വേട്ടയ്ക്ക് പോകുന്നത്. ഈ ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം, ഒരു ഒറ്റ വേട്ടയിൽ തന്നെ 3-4 ആനകളൊക്കെയാണ് ഇദ്ദേഹം വെടിവെച്ച് വീഴ്ത്തുന്നത്. ഒരു കൂട്ടത്തിലേക്ക് കയറിയിട്ട് ചെയ്യുന്ന പണിയാണ്. അത് മാത്രമല്ല, ഇത്തരം വേട്ടകൾ ഒരു ദിവസം 2, 3, 4 ഒക്കെ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. വെസ്ലി റിച്ചാർഡ്സിന്റെ 0.577 എന്ന് പറഞ്ഞുള്ള ഡബിൾ ബാരൽ തോക്കാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ആ തോക്ക്. ഈ കമ്പനിയുടെ, വെസ്ലി റിച്ചാർഡ്സിന്റെ കമ്പനിയിൽ ഇത് ഇപ്പോഴും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും അധികം ആനകളെ കൊന്ന തോക്കാണ് ഈ നമ്മുടെ ജെയിംസ് സദർലാൻഡിന്റെ 0.577 എന്ന് പറയുന്ന ഈ ഡബിൾ ബാരൽ തോക്ക്. 1896 തൻ്റെ 24-ാമത്തെ വയസ്സിൽ സ്കോട്ട്ലൻഡിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ ആളാണ് ജെയിംസ് സദർലാൻഡ്. ആ സമയത്ത് ഇദ്ദേഹം ഒരു വേട്ടക്കാരനൊന്നുമല്ല. നമ്മൾ ഗൾഫിലും അമേരിക്കയിലൊക്കെ പോകുന്നത് പോലെ ജോലി അന്വേഷിച്ചിട്ടാണ് ഇദ്ദേഹം ഈ സ്കോട്ട്ലൻഡിൽ നിന്നും ഈ ദക്ഷിണാഫ്രിക്കയിൽ അന്നത്തെ കാലത്ത് എത്തിച്ചേർന്നത്. പല ജോലികൾ ചെയ്തു, അതൊന്നും ഇദ്ദേഹത്തിന് ശരിയായില്ല. ഇദ്ദേഹത്തിന് വേണ്ടുന്ന വരുമാനം ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് അന്ന് വേറെ ചില വേട്ടക്കാരൊക്കെ ഈ ആന വേട്ടയിൽ ഇറങ്ങിയിട്ട് ഈ കൊമ്പ് വിറ്റിട്ട് കാശുണ്ടാക്കുന്നത് ഈ ജെയിംസ് സദർലാൻഡ് കണ്ടത്. അങ്ങനെയാണ് ഇദ്ദേഹം കാലക്രമേണ ഒരു വേട്ടക്കാരനായിട്ട് മാറുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ഇദ്ദേഹം എത്തിച്ചേരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും നല്ല ജോലികൾ ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ 1600 ആനകളുടെ ജീവൻ രക്ഷപ്പെട്ടാനേ നമുക്ക് ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ത്രെഡ് കിട്ടുകയും ഇല്ലായിരുന്നു. എന്താണേലും ഇതൊക്കെ സംഭവിച്ചു. ജെയിംസ് സദർലാൻഡിൻ്റെ കൂടെ കൊങ്കം എന്ന് പറഞ്ഞ പേരുള്ള ആനയുടെ പുറകെയാണ് നമ്മളിപ്പോഴുള്ളത്. ഈ കൊങ്കം എന്ന് പറഞ്ഞ ആന എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇവർ വേട്ടയാടുന്ന സ്ഥലത്ത് നിന്ന് കുറേ ദൂരം മാറിയിട്ട് 1-2 ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമത്തിൽ സ്ഥിരമായിട്ട് ആക്രമിക്കുന്ന ഒരാനയാണ് ഈ കൊങ്കം എന്ന് വിളിക്കുന്നത്. ഇത് രാത്രികാലങ്ങളിൽ വരും, ഇവരുടെ വിളകളെല്ലാം നശിപ്പിക്കും. ആ സമയത്ത് വഴിയിലുള്ള ആളുകളെ, അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആളുകളൊക്കെ ഇവന് വധിച്ചിട്ടുണ്ട്. അങ്ങനെ 10-15 ആളുകളെ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കുള്ളിൽ വധിച്ച ആളാണ് ഈ കൊങ്കം എന്ന് പറഞ്ഞ ആന. അങ്ങനെ കൊങ്കം എന്ന് പറഞ്ഞ ആന ഒരു ശല്യമായി മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരായിട്ടുണ്ടായിരുന്ന വേട്ടക്കാർ അവർ ഈ കൊങ്കമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പലപ്പോഴും നോക്കി. അതിലെ പകുതി വേട്ടക്കാരെ കൊങ്കം കൊന്നു, ബാക്കിയുള്ളവർക്ക് കൊങ്കമിനെ കിട്ടിയില്ല. മിക്കവരുടെ അനുഭവം നമുക്ക് മുമ്പ് ഈ ജെയിംസ് സദർലാൻഡിന് ഉണ്ടായതുപോലെ തന്നെയാണ്. ഇതിൻ്റെ പുറകെ പോവും, ഇതിനെ പിന്നെ കാണാൻ കിട്ടില്ല. അങ്ങനെ ഇത്തരം കഥകൾക്ക് പതുക്കെ പതുക്കെ പ്രചാരം സിദ്ധിച്ചു. പിന്നീട് ഈ ഗ്രാമത്തിൽ ഒരു മന്ത്രവാദി എത്തിച്ചേർന്നു. ആ മന്ത്രവാദി ഒരു പ്രസ്താവന എങ്ങ് നടത്തി, ഇത് വെറും ഒരു ആനയല്ല, ഈ ആനയിൽ ഈ ഗ്രാമത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമമുഖ്യൻ, ഗോത്രത്തലവൻ, അയാൾ മരിച്ചുപോയി, അയാളുടെ പ്രേതമാണ് ഈ കൊങ്കമ്മിലുള്ളത്. അതുകൊണ്ടാണ് ഈ കൊങ്കമ്മിനെ നിങ്ങൾക്ക് പിടികൂടാനായിട്ട് സാധിക്കാത്തത്. ഇവനൊരു മായാവിയായിട്ടുള്ള ഒരു ആനയാണ്. അതിന് തെളിവായിട്ട് ഈ മന്ത്രവാദി ഈ കൊങ്കം ആന വധിച്ച ആളുകളുടെ ഈ കണക്കെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ കൊന്ന ആളുകളെ എല്ലാം ഈ ഗ്രാമത്തലവൻ നേരത്തെ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് കൊങ്കം പഴയ ഗ്രാമമുഖ്യനാണ് എന്ന് താൻ പറയുന്നത് എന്നാണ് ഈ മന്ത്രവാദി അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു അവകാശവാദം അവിടെ വന്നതോടെ ഈ കൊങ്കമ്മിൻ്റെ പേരിൽ ആളുകൾ രണ്ട് ചേരിയായി. ഈ ഗ്രാമമുഖ്യനെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ കൊങ്കമ്മിനെ കൊല്ലാൻ പാടില്ല എന്നും പറഞ്ഞ് ഒരു ഭാഗത്ത്, എന്നാൽ കൊങ്കമ്മിൻ്റെ പേരിൽ വധിക്കപ്പെട്ട ആളുകൾ, ഈ ഗ്രാമമുഖ്യൻ നേരത്തെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ളവർ, അവരെല്ലാം കൊങ്കമ്മിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള ചേരിയിൽ. അങ്ങനെ കൊങ്കം എന്ന് പറഞ്ഞ മൈറ്റി വൺ, അതായത് ശക്തനായ ഈ ആനയുടെ കഥകൾ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഈ കഥകൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആളുകൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ച് സംഭാവനകൾ ഈ കഥകളിലേക്ക് കൊടുത്തു. അങ്ങനെ കൊങ്കം എന്ന് പറയുന്നത് വലിയൊരു മായാവിയായുള്ള ഒരു ആനയായിട്ട് മാറി. കൊങ്കമ്മിൻ്റെ സ്വഭാവത്തിന് തുല്യമായിട്ട് ഏതെങ്കിലും ഒരു ആന പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് കൊങ്കം ആണെന്ന് ആളുകൾ പറയുവാനും തുടങ്ങി. ചുരുക്കത്തിൽ കൊങ്കം ഒരേ സമയത്ത് പല ഗ്രാമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കാരണം അറിയാമല്ലോ, പല ആനകളാണ് കൊങ്കം ഒരെണ്ണേ ഉള്ളൂ, അത് ഈ ശരിക്കുള്ള ഗ്രാമത്തിലുണ്ട്. പക്ഷേ
അതേ സമയത്ത് വേറെ ഏതെങ്കിലും ഗ്രാമത്തിൽ ഒരു ആന ആക്രമിച്ചാൽ അവരും അതിനെ കൊങ്കം എന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു വേട്ടക്കാരനും പിടികൊടുക്കാതെ ഈ കാടിന്റെ ഉള്ളിലേക്ക് മറഞ്ഞു പോകുന്ന കൊങ്കം, അങ്ങനെ പല കഥകൾ ഈ കൊങ്കമിന്റെ പേരിൽ ആയിക്കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ ജെയിംസ് സദർലാൻഡിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ, അവരെ ശരിക്കുള്ള കൊങ്കം ആനയെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഇവരുടെ നേരെ വരുന്ന പല ആനകൾ ഇവർക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൊങ്കം ആണെന്ന് ഇവർ ഈ സദർലാൻഡിനോട് പറയാൻ തുടങ്ങി. സദർലാൻഡിനാകട്ടെ, ഈ കൊങ്കമിനെ കൊല്ലാനുള്ള പേഴ്സണൽ ദേഷ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഈ കൊമ്പെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് കൊങ്കമിൻ്റെ കൊമ്പ് തന്നെ എടുക്കണമെന്ന് അദ്ദേഹത്തിന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേറൊരു സംഭവം നടന്നതോടെ ഇദ്ദേഹം ഓട്ടോമാറ്റിക്കലി ഈ കൊങ്കമിൻ്റെ പുറകെ പോകുന്ന അല്ലെങ്കിൽ പോകേണ്ട ഒരാളായി മാറി. ജെയിംസ് സദർലാൻഡിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചരമ്പ എന്ന് പറഞ്ഞ പേരുള്ള ഒരു യുവാവായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഇഞ്ചരമ്പോ. ഈ ഇഞ്ചരമ്പോ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സമയത്ത് ഇവരുടെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലെ അസാലി എന്ന് പറഞ്ഞ പേരുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഇവൻ പ്രണയത്തിലായി. അത് മറ്റൊരു ഗോത്ര വിഭാഗമാണ്. ഒരു കാലത്തും അവർ ഇവളെ ഇവന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് ഒരു സാധ്യതയുമില്ല. പക്ഷേ ഈ ജെയിംസ് സദർലാൻഡ് ഇടപെട്ടു, ഇവരുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു. അങ്ങനെ നാളെയാണ് കല്യാണം എന്ന് വിചാരിക്കുക. തലേ ദിവസം ഈ അസാലിയും മാതാപിതാക്കളും തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി. അവരുടെ ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ വിവാഹത്തിന് ഇവർ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഈ കോഴികളൊക്കെ കൊന്നിട്ടാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളും പഴങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അസാലി മാതാപിതാക്കളുടെ കൂട്ടത്തിൽ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയത്. അവർ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ വരവ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാതാപിതാക്കൾ മുന്നേ നടക്കുന്നു. നാളത്തെ ഈ വിവാഹം സ്വപ്നം കണ്ടിട്ട് ഒരു സ്വപ്ന ലോകത്തിൽ ഈ അസാലി കുറേ പുറകെയാണ് നടക്കുന്നത്. അവിടെ തലയിൽ വലിയൊരു ഒരു കുട്ടയുണ്ട്, അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ സ്വപ്ന ലോകത്തിൽ നടന്ന ഈ അസാലി തൊട്ടു പുറകെ ഒരു ആന ഇവളെ അനുഗമിക്കുന്നത് അറിഞ്ഞതേയില്ല. തൊട്ടടുത്ത നിമിഷം പെൺകുട്ടിയുടെ നിലവിളി കേട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയ ഈ മാതാപിതാക്കൾ കാണുന്നത് ഈ അസാലിയെ നിലത്തിട്ട് ചവിട്ടി കൂട്ടുന്ന ഒരു കൊമ്പനെയാണ്. ആ കൊമ്പൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മറിഞ്ഞുപോയി. പക്ഷെ അസാലിയെ രക്ഷിക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. അവൾ അതിനോടകം തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ വിവരം അറിഞ്ഞ ഇഞ്ചരമ്പോ അന്നത്തെ ദിവസം തകർന്നതാണ്. പിന്നീട് ഇഞ്ചരമ്പോയെ ചിരിച്ചാരും കണ്ടിട്ടില്ല എന്നാണ് ഈ സദർലാൻഡ് പറയുന്നത്. പക്ഷേ ഇഞ്ചരമ്പോയുടെ വ്യക്തിത്വത്തെ കുറിച്ചിട്ട് സദർലാൻഡ് തൻ്റെ പുസ്തകത്തിൽ കാര്യമായിട്ട് പറയുന്നുണ്ട്. കാരണം അതിനുശേഷം ഇഞ്ചരമ്പോ എന്നാണോ സദർലാൻഡ് ഈ വേട്ടയൊക്കെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് മാറിയത്, ആ ദിനം വരെയും മറ്റൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ അസാലി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഓർമ്മയിൽ തന്നെയാണ് ഈ യുവാവ് പിന്നീട് ഈ സദർലാൻഡിൻ്റെ കൂട്ടത്തിൽ പല വേട്ടകളിലും ഉണ്ടായിരുന്നത്, പല കാര്യങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ സഹായമായിട്ട് ഉണ്ടായിരുന്നത്. ആ സമയത്തൊന്നും ഇദ്ദേഹം മറ്റൊരു കല്യാണത്തിന് പോയില്ല. അപ്പം അതിനെ വലിയ കാര്യമായിട്ട് പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ സദർലാൻഡ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അസാലി വധിക്കപ്പെട്ട ദിവസം സദർലാൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വേട്ടയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ദൂരെ ഒരു സ്ഥലത്തായിരുന്നു. രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഇഞ്ചരമ്പയ്ക്ക് വേണ്ടിയിട്ട് അസാലിയെ കൊന്ന ഈ ആനയെ വെടിവെച്ച് കൊല്ലണം എന്നൊരു വാശി ഇദ്ദേഹത്തിന് ഉണ്ടായെങ്കിലും അദ്ദേഹം അവിടെ ചെന്നു. പക്ഷേ രണ്ട് ദിവസമായി വേറെ ആനകൾ അതുവഴി പോയി. അതുകൊണ്ട് ട്രാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി. ഇദ്ദേഹത്തിന് ശരിക്കുള്ള ആനയെ ഫോളോ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു ഇത് കൊങ്കമാണ്. പക്ഷേ ആ ഒരു സംഭവത്തോടെ ഈ കൊങ്കമിനെ കൊല്ലണം എന്നുള്ള ആഗ്രഹം ഈ ജെയിംസ് സദർലാൻഡിനുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു വാർത്ത ഈ ജെയിംസ് സദർലാൻഡിൻ്റെ ചെവിയിലെത്തി. അത് മറ്റൊന്നുമല്ല, ഈ കൊങ്കം എന്ന് പറഞ്ഞ പേരുള്ള ഒരു ആനയുടെ പേരിലുണ്ടായ ഒരു കൊലപാതകമാണ്. മറ്റൊരു ഗ്രാമത്തിലെ ഒരു സ്ത്രീയും കുഞ്ഞും, ഈ ആഫ്രിക്കക്കാരെ കുഞ്ഞുങ്ങളിടുന്നത് പുറത്താണ് എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ അവർ ഈ സ്ത്രീയും കുഞ്ഞും കൂടെ നടന്നു പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ കൊങ്കം ആക്രമിച്ചു, ഈ സ്ത്രീയെയും കുഞ്ഞിനെയും വധിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ഇത് കേട്ട പാതി ഇദ്ദേഹം കൊങ്കമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ആനയെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹവും സിംബയും കൂടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ നിന്ന് സിംബ കറക്റ്റായിട്ട് ഈ ആന പോയ വഴി കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് ഈ ആനയെ കണ്ടെത്തുകയും കറക്റ്റായിട്ട് ഈ സദർലാൻഡ് അതിനെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. വീണത് ഈ കൊങ്കം ആണ് എന്നാണ് ഇദ്ദേഹം ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഓടി വന്നിട്ട് പറഞ്ഞു ഇത് കൊങ്കം അല്ല, ഇത് ടൊംബാക്കോ എന്ന് പറഞ്ഞ പേരിൽ ഇവർ വിളിക്കുന്ന മറ്റൊരു ക്രൂരനായിട്ടുള്ള ഒരു ആനയാണ്. ഈ ആന സ്ഥിരമായിട്ട് ഇവരുടെ പുകയില കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്, ടൊബാക്കോ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇതിനെ ടൊംബാക്കോ എന്ന് വിളിച്ചിരുന്നത്. ആ ആനയാണ് ഇദ്ദേഹം കൊന്നത്. ആ ആനയും വധിക്കപ്പെടേണ്ട ഒരു ആന തന്നെയാണ്, കാരണം ഒട്ടനവധി ആളുകളെ കൊന്ന ഒരു ആന തന്നെയാണ്. പക്ഷേ ഇത് കൊങ്കം അല്ല. ടൊംബാക്കോയെ കൊന്ന ശേഷം എടുത്ത യഥാർത്ഥ ചിത്രമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ കൊങ്കം എന്ന് പറഞ്ഞ ആന ശരിക്കും സദർലാൻഡിൻ്റെ ഭാഷയിൽ ശരിക്കും ഒരു മായാവി ആനയായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ഇദ്ദേഹത്തിന് ഈ കൊങ്കമിനെ കിട്ടുന്നില്ല. ശരിക്കും കൊങ്കം ആക്രമിക്കുന്ന രണ്ട് ഗ്രാമങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ ഗ്രാമത്തിലേക്ക് പോകാനാണ് ഇനി ഈ സദർലാൻഡിൻ്റെ ശ്രമം. എന്താണേലും അങ്ങോട്ടേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ ആ ഗ്രാമത്തിൽ നിന്ന് രണ്ട് പേര് ഇദ്ദേഹത്തെ അന്വേഷിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ ജെയിംസ് സദർലാൻഡ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഒരു വേട്ടക്കാരൻ ഇവിടെ ഉണ്ട് എന്നിവർ മനസ്സിലാക്കി ഇവരുടെ ഗ്രാമത്തിൽ കൊങ്കം ആക്രമിക്കുന്നുണ്ട് താനും. ആ കൊങ്കമിനെ വക വരുത്താൻ വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പേര് ആ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണേലും ഇദ്ദേഹം വിചാരിച്ചു, ഇദ്ദേഹം ഇങ്ങനെ കൊങ്കമിനെ കൊല്ലണം എന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുന്ന സമയത്താണ് കൊങ്കമിൻ്റെ ആളുകൾ അല്ലെങ്കിൽ കൊങ്കമിൻ്റെ ഗ്രാമത്തിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് സ്ഥലത്ത് ചെന്ന്
കറക്റ്റായിട്ട് തന്നെ ഇവരുടെ സഹായത്തോടെ കൊങ്കം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ വകവരുത്താം, ഇവരുടെ ഈ വിശ്വാസങ്ങളൊക്കെ അതോടുകൂടി നിന്നോളും എന്നൊക്കെ ഈ സദർലാൻഡ് വിചാരിച്ചു. പക്ഷേ ഈ സദർലാൻഡ് ശരിക്കും ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കൊങ്കമനെയല്ല ഏത് മൃഗത്തെ കൊന്നാലും ഏത് ആനയെ കൊന്നാലും കൊമ്പെടുക്കുക എന്നുള്ളതാണ്. അത് കൊങ്കമനെ തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴദ്ദേഹത്തിന് ഒരു ചെറിയ വാശിയുണ്ട് ഈ കൊങ്കമിനെ കൊല്ലണം എന്നുള്ളത്. അപ്പോൾ രണ്ട് നേട്ടമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ വാശി തീരുകയും ചെയ്യും, കൊങ്കമിന് രണ്ട് കൊമ്പ് ഇദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും. ആദ്യമായിട്ട് ഈ വന്ന ആളുകളിൽ നിന്ന് കൊങ്കമ്പിൻ്റെ ശരിയായ സ്വഭാവം ഇദ്ദേഹം പഠിച്ചെടുത്തു. പകൽ സമയങ്ങളിൽ മനുഷ്യൻ സാധാരണ ചെല്ലാൻ പറ്റുകയില്ലാത്ത രീതിയിലുള്ള കൊടുങ്കാടുകളിലാണ് ഈ കൊങ്കം വിശ്രമിക്കുന്നത്. അതിനുശേഷം രാത്രികാലങ്ങളിലാണ് ഈ രണ്ട് ഗ്രാമങ്ങളിലെ തോട്ടങ്ങളിലേക്ക് കൊങ്കം ഇറങ്ങുന്നത്. അവിടെ നിന്ന് അവിടെ ചെന്നിട്ട് ഈ തോട്ടവിളകളൊക്കെ നശിപ്പിച്ച ശേഷം ഇവൻ വീണ്ടും ഈ ഗ്രാമത്തിൻ്റെ വീതികളിലൂടെ ഒന്ന് കറങ്ങും. ആ സമയത്ത് ആരെങ്കിലും ഇവൻ്റെ ഫ്രണ്ടിൽ പോയി പെട്ടുകഴിഞ്ഞാൽ അവൻ അയാളെ കൊല്ലുകയും ചെയ്യും. അങ്ങനെ ഏതാണ്ട് 20 അടുത്ത് ആളുകളെ ഈ കൊങ്കം ഇതുവരെ വകവരുത്തിയിട്ടുണ്ട്. ഈ വന്ന ആളുകൾ ഇതുവരെ കേട്ട അതേ ചരിത്രം തന്നെ വീണ്ടും ആവർത്തിച്ചു. ഈ ഗ്രാമത്തലവൻ്റെ കഥ വീണ്ടും അവർ പറഞ്ഞു. എന്നാണെങ്കിലും ഇതെല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ടിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മുടെ സിംബയും കൂട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വലിയ സംഘം ഈ ഗ്രാമം ലക്ഷ്യമാക്കിയിട്ട് യാത്ര ആരംഭിച്ചു. കൊങ്കമ്മിനെ തേടിയുള്ള ഈ യാത്ര അതിരാവിലെ തന്നെയാണ് ഇവർ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല അടിക്കാടുള്ള ഒരു സ്ഥലം വഴിയാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ കൊങ്കമ്മിനെ ഈ അവിടെയുള്ള ലോക്കൽ വേട്ടക്കാർക്ക് കിട്ടാത്തതിന് പ്രധാന കാരണം ഈ അടിക്കാട് തന്നെയാണ്. ഈ കൊങ്കമ്മ അല്ല ഏത് ആനയും ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണില്ല. അത് മാത്രവുമല്ല, ഇത്ര രാവിലെ ഇദ്ദേഹം അല്ലെങ്കിൽ ഇവർ ഇതുവഴി പോയതുകൊണ്ട് ഈ കാടുകൾ വകഞ്ഞു മാറ്റി പോകുന്നതുകൊണ്ട് ഈ മരങ്ങളിലും ഈ ചെടികളിലും ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ ഇവരുടെ ദേഹത്ത് വന്ന് പറ്റി. അതായത് ഒരു 2-3 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഈ ദേഹത്ത് വെള്ളമെല്ലാം പറ്റിയിട്ട് ഇവരാകെ നനഞ്ഞു കുതിർന്നു. അത് കണ്ടതോടെ സിംബ പറഞ്ഞു, ഇങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മണം പിടിച്ചിട്ടോ ട്രാക്ക് നോക്കിയിട്ടോ ഇവനെ പിന്തുടരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ തന്നെയാവാം ഈ കൊങ്കമ്മിനെ ആളുകൾക്ക് വെടിവെക്കാൻ കിട്ടാത്തത്. എന്നാണെങ്കിലും കുറേ ദൂരം നടന്നിട്ട് ഉച്ച സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ 1-2 മണിക്കൂർ ഇവർ വിശ്രമിച്ചു ദേഹമൊന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. വീണ്ടും യാത്ര തുടർന്നു. ഈ യാത്രയിൽ ഉടനീളം ഇതുപോലുള്ള ശക്തമായ അടിക്കാടുള്ള സ്ഥലം വഴിയാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. അവസാനം ഇവർ ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു, ഈ കൊങ്കം ഇറങ്ങുന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് വിവരം പിടികിട്ടി. തലേദിവസം രാത്രിയിൽ ഇവരുടെ തോട്ടങ്ങളിൽ കൊങ്കം ഉണ്ടായിരുന്നു. അതായത് ഈ അടുത്ത കാലങ്ങളിൽ സ്ഥിരമായിട്ട് രാത്രികാലങ്ങളിൽ ഇവരുടെ തോട്ടങ്ങളിൽ കൊങ്കം വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി പറ്റിയ സമയത്താണ് ഇദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം കൊങ്കം ഏത് ആനയാണെന്നും ഏത് സമയത്ത് എവിടെയാണ് ഉള്ളതെന്നും ഒക്കെ കറക്റ്റായിട്ട് അറിയാമെന്ന ശരിക്കുള്ള ഗ്രാമത്തിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. ഇവരുടെ സഹായത്തോടെ ഇദ്ദേഹത്തിന് ഈ കൊങ്കമ്മിനെ ട്രാക്ക് ചെയ്ത് പിടിക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായി. അന്ന് രാത്രി അവരവിടെ തമ്പടിച്ചു. അതിൻ്റെ പ്രധാന കാരണം ഒന്നുകിൽ രാത്രിയിൽ ഈ ഗ്രാമത്തിൽ കൊങ്കം വന്നു കഴിഞ്ഞാൽ അവനെ നേർക്ക് നേരെ ഏറ്റുമുട്ടി കൊല്ലാം, അല്ലെങ്കിൽ ഈ രാത്രിയിൽ കൊങ്കം ഇവരുടെ തോട്ടത്തിൽ വന്ന് പോവുകയാണെങ്കിൽ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രഷായിട്ടുള്ള ഇതിൻ്റെ ട്രാക്കുകൾ ഇദ്ദേഹത്തിന് കിട്ടും. ആ ട്രാക്ക് പിന്തുടർന്ന് മണം നോക്കിയിട്ട് നമ്മുടെ ഈ സിംബയുടെ സഹായത്തോടെ ഈ കൊങ്കമ്മിനെ പിന്തുടർന്ന് പോകാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാട്ടുകാരെയും കൂടെ ഇദ്ദേഹം കൂട്ടി. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ കൊങ്കത്തിൻ്റെ കാൽപ്പാടുകൾ കിട്ടിക്കഴിഞ്ഞാൽ കൂടെ വരാൻ വേണ്ടിയിട്ട്. അന്നത്തെ ദിവസം രാത്രിയിൽ ഈ ഗ്രാമത്തിലെ കൊങ്കം വന്നില്ല. പക്ഷേ വെളുപ്പിനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു തോട്ടത്തിലെ കൊങ്കം വന്ന് പോയിട്ടുണ്ട്, കാൽപ്പാടുകൾ കിടപ്പുണ്ട്. അങ്ങനെ ഇവർ രാവിലെ തന്നെ റെഡിയായി തോട്ടത്തിലെത്തി. കൊങ്കമ്മിൻ്റെ കാൽപ്പാടുകൾ ഏതാണെന്ന് കറക്റ്റായിട്ട് ഇവർക്ക് മനസ്സിലായി. ഈ സിംബയ്ക്ക് ഒരു ആനയുടെ കാൽപ്പാട് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ആനയെ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ആളാണ്. അങ്ങനെ ഈ കൊങ്കമ്മിൻ്റെ കാൽപ്പാട് തിരിച്ചറിഞ്ഞ ഈ സിംബ പറഞ്ഞു, ഇപ്പോൾ അതായത് മണിക്കൂറുകൾക്ക് മുമ്പാണ് അവൻ ഇവിടെ വിട്ടുപോയിട്ടുള്ളത്. നമ്മളിപ്പോൾ തന്നെ ഇവനെ ട്രാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആനയെ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ താമസിക്കും തോറും മറ്റു ആനകൾ ഈ ട്രാക്കിനിടയ്ക്ക് വന്ന് കയറും, ഈ മണം മിക്സായിപ്പോവും, എനിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ സംഘത്തിലുള്ള ആളുകൾ, നാട്ടുകാരായിട്ടുള്ള കുറച്ച് പേര്, സിംബ, ഈ ജെയിം സദർലാൻഡ്, ഇത്രയും പേര് ഈ കൊങ്കം എന്ന ആനയുടെ ട്രാക്ക് നോക്കിയിട്ട് അതിനെ പിന്തുടർന്ന് ഇവർ കാട്ടിനുള്ളിലേക്ക് കയറി. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ നല്ല ശക്തമായ അടിക്കാടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പെട്ടെന്ന് വേഗതയിൽ പോകാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനകത്ത് അപകടം സദർലാൻഡ് സിംബയോട് പറഞ്ഞു. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ കൊങ്കമ്മിൻ്റെ ഫ്രണ്ടിൽ പോയി പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാനായിട്ട്. ഇവരുടെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംബ ഏറ്റവും മുമ്പിൽ ഈ മണം പിടിച്ച് ട്രാക്ക് നോക്കിപ്പോകും. ആനയെ കണ്ടെത്തി കഴിഞ്ഞാൽ സിംബ പയ്യെ പുറകോട്ട് വലിയും. ആ സമയത്ത് തോക്കുമായിട്ട് നമ്മുടെ ഈ സദർലാൻഡ് മുന്നോട്ട് കയറും, എന്നിട്ട് വെടിവെക്കും. ഇതാണ് ശരിക്കുള്ള ഇവരുടെ പ്ലാന്. പണ്ട് മുതലേ ഇവരിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ സിംബ പതുക്കെ നിന്നിട്ട് സദർലാൻഡിനോട് മുന്നോട്ട് കയറാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇവൻ ആനയെ കണ്ടിട്ടുണ്ട് എന്നാണ്. ഈ സദർലാൻഡ് മുന്നോട്ട് കയറുന്ന സമയത്ത് ഇദ്ദേഹം അങ്ങ് അകലെ ഒരാനയുടെ മുകൾ ഭാഗം, ഏറ്റവും മുകളിലെ ഭാഗം ഇദ്ദേഹം കണ്ടു. അവൻ അവിടെ നിന്നുകൊണ്ട് മരങ്ങൾ ഒടിക്കുന്ന ശബ്ദമാണ് ഇവർക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ
ഇവർ അവനെ കാണുന്നതിന് മുമ്പ് തന്നെ ഈ കൊങ്കം ഇവരുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മറഞ്ഞു. അവൻ അവിടെ നിന്ന് മറയുക മാത്രമല്ല, അവൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് കൂടിയതായിട്ട് ഈ കാൽപ്പാടുകളിൽ നിന്ന് സിംബയ്ക്ക് മനസ്സിലായി. ഇവർ ഈ പുറകെ വരുന്ന ആളുകൾ ഈ കാടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നല്ല ചൂടാണ് അവിടെ ഉള്ളത്. ഇവർ ശരിക്കും പറഞ്ഞാൽ തളർന്നു. പക്ഷേ ഇവനെ ഈ ട്രാക്ക് വിട്ടിട്ട് പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ മുമ്പിൽ നിന്ന് ഈ ട്രാക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ഈ കൊങ്കത്തിനെ ഇവർക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് എങ്ങനെയും ഈ ആനയുടെ അടുത്ത് എത്തിച്ചേരുന്നത് വരെയും നടന്നേ പറ്റൂ. ആന നല്ല വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരും അതേ വേഗതയിൽ തന്നെ ഈ ആനയുടെ പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ശക്തമായിട്ടുള്ള അടിക്കാടുള്ള ഈ കാട്ടിൽ ഇവർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ചെറിയ ചെടിയുണ്ട്, ആ ചെടിയുടെ കുരുവുണ്ട്, അത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ചിട്ട് അതിൻ്റെ ഈ പൊട്ടിത്തെറിക്കുന്ന ഭാഗങ്ങൾ നമ്മുടെ ദേഹത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ ആ ദേഹത്ത് ശക്തമായ ചൊറിച്ചിൽ, നീറ്റിൽ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ്. അതിനുള്ള ഏക വഴി, അക്കാലത്തുണ്ടായിരുന്ന ഏക വഴി, ഈ മരത്തടി കരിച്ചിട്ട് ഈ കരി എടുത്തിട്ട് ദേഹത്ത് പൂശുക എന്നുള്ളതാണ്. പക്ഷേ ഈ കൊങ്കൊമ്പിനെ പിന്തുടരുന്ന സമയത്ത് ഈ കരിയെടുത്ത് പൂശുക ഇതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഈ വേദനകളെല്ലാം സഹിച്ചാണ് ഇവർ ഈ കൊങ്കം എന്ന് പറഞ്ഞ ആനയുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഈ ആനയുടെ ട്രാക്കുകൾ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സിംബ സാവധാനം പുറകിലേക്ക് വന്നിട്ട് സദർലാൻഡിനോട് പറഞ്ഞു, നമുക്ക് തെറ്റുപറ്റി, കാരണം ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആനയുടെ കാൽപ്പാടുകൾ നോക്കിയിട്ട് പോയിട്ട് നമ്മൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നില്ലേ, ആന ഡബിൾ ട്രാക്ക് ചെയ്യുകയാണ്. വന്ന വഴി കൂടെ തന്നെ അവൻ തിരിച്ച് സെമി സർക്കിൾ എടുത്ത് വരികയാണ്. ഇവരുടെ പുറകെ വരാനുള്ള ശ്രമമാണ് ഈ കൊങ്കം നടത്തുന്നത്. അതോടുകൂടിയിട്ട് ഇവർ അലേർട്ടായി, കാരണം എപ്പോൾ വേണമെങ്കിലും ഇവർ ഈ ആനയുടെ ഫ്രണ്ടിൽ പോയി ചാടാം. ആന സൈഡിൽ നിന്നോ പുറകിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും വരാം, കാരണം ഈ കൊങ്കം ഡബിൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് രണ്ട് തവണ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഒരു സർക്കിളിനകത്തൂടിയാണ് ഈ കൊങ്കം ഇവരെ ഇട്ട് നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനകത്ത് എവിടെയോ ഈ കൊങ്കം നിപ്പുണ്ട്, ഇവൻ്റെ സ്ഥിരമായ സങ്കേതമാണ്. ശരിക്കും അതിനകത്ത് ഇവർ പെട്ടിരിക്കുകയാണ്. സദർലാൻഡ് സിംബയോട് പറഞ്ഞു, ഇനി നമ്മൾ നടക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല, കാരണം ഇവൻ തൊട്ടടുത്ത് എവിടെയോ ഉണ്ട് നമ്മളെ നോക്കിക്കൊണ്ട്. അതുകൊണ്ട് അലേർട്ടായിട്ട് നിൽക്കുക, എവിടെയെങ്കിലും ആനയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ കാട്ടിനുള്ളിൽ നിന്ന് കാണാണ്ട് സാധിക്കും. തൊട്ടടുത്ത് എവിടെയോ അവൻ നിപ്പുണ്ടല്ലോ. അങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിംബ അറിയാതെ ഒന്ന് തുമ്മി. ഈ തുമ്മലിൻ്റെ ശബ്ദം പുറത്തേക്ക് വരികയും തൊട്ടടുത്ത കാട്ടിൽ നിന്ന്, തൊട്ടടുത്ത് എന്ന് പറയാനായിട്ട് പറ്റില്ല, ഇവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറേ ദൂരം മാറിയിട്ട്, എന്നാൽ ഇവർക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്ന്, ഒരു കാട്ടിനുള്ളിൽ നിന്ന് ഈ ആന പുറത്തേക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങി വന്നു. അപ്പോഴാണ് ഈ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും, നമ്മുടെ ഈ സദർലാൻഡും ആദ്യമായിട്ട് ഈ കൊങ്കം എന്ന് പറഞ്ഞ ആനയെ കാണുന്നത്. അപ്പം സദർലാൻഡ് പറയുന്നത് നല്ല വലിപ്പമുള്ള ഒരു ആനയാണ് കൊങ്കം. പക്ഷേ അവൻ്റെ കൊമ്പുകൾ ബാക്കി കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഇദ്ദേഹത്തിന് ഈ കാട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. കൊങ്കം ചീറിങ് അടുത്ത് വരികയാണ്. ഈ സമയത്ത് ഈ ആന വരുന്നത് കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പല വഴിയെ ചെതറി. ആന ഇത്തരത്തിൽ വരുന്നത് സദർലാൻഡ് ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ഓടിയില്ല, തോക്കെടുത്ത് വെടിവെച്ചു. പക്ഷേ കറക്റ്റായിട്ട് ഈ കൊങ്കം ഓടി വന്നുകൊണ്ടിരിക്കുന്ന കൊങ്കമ്പിൻ്റെ ദേഹത്ത് കൊണ്ടതല്ലാതെ തലക്കിത് കൊണ്ടില്ല. രണ്ടാമത്തെ വെടിവെക്കാനായിട്ട് ലോഡ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റുന്നില്ല, ഇദ്ദേഹത്തിന് ഓടാനും സാധിക്കുന്നില്ല. പക്ഷേ ഈ ഓടിപ്പോയ സിംബ ആ ഒരൊറ്റ നിമിഷം കൂടി തിരിച്ചു വന്നിട്ട് രണ്ടാമത്തെ തോക്കെടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഈ സമയം സദർലാൻഡിൻ്റെ നേർക്ക് ഓടി വന്ന ഈ കൊങ്കം ഒരു നിമിഷം ഒന്ന് നിന്നു. അവൻ എന്തോ കണ്ട് അറച്ചിട്ടാവണം ഒന്ന് നിന്നു. ആ സമയത്ത് ഈ ഓടിപ്പോയ ആളുകൾ അവരൊരു വശത്തോട്ട് മാറി നിൽപ്പുണ്ടായിരുന്നു. അവർ ശബ്ദമെല്ലാം വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ആന വന്ന് നേരെ വന്നിട്ട് ഈ സദർലാൻഡിനെ ആക്രമിക്കും, അതറിയാവുന്നതുകൊണ്ടാണ് ഇവർ സൈഡിൽ നിന്ന് ശബ്ദമൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. എന്താണെങ്കിലും അതുകൊണ്ട് ഫലമുണ്ടായി. ഇവരുടെ ഈ ബഹളെല്ലാം കേട്ടിട്ട് കൊങ്കം സാവധാനം കാട്ടിനുള്ളിലേക്ക് വലിഞ്ഞു. പക്ഷേ ഈ സമയത്ത് രണ്ടാമത്തെ തോക്കെടുത്തിട്ട് വെടിവെക്കാനായിട്ട് സദർലാൻഡിന് സമയമൊട്ട് കിട്ടിയതുമില്ല. അവനും കാട്ടിനുള്ളിലേക്ക് വലിഞ്ഞതോടെ സിംബയ്ക്കും സദർലാൻഡിനും വീണ്ടും വാശിയായി. ഇവൻ പോയ ദിക്ക് നോക്കിയിട്ട് ഇവനെ പിന്തുടർന്നു. കുറച്ച് നേരം കഴിഞ്ഞതേ ഉള്ളൂ, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ദൂരം മാറിയിട്ട് ഈ ആനയുടെ മുകൾ ഭാഗം വീണ്ടും ഇവർ കണ്ടു. ഇവനിങ്ങനെ കാടിനുള്ളിൽ മറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇവർ വരുന്നത് നോക്കി നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശത്തോടെ നിൽക്കുന്നതാവാം. എന്താണേലും കുറച്ച് ദൂരം മാറിയിട്ട് ഈ ആനയുടെ ഒരു ഭാഗം ഈ സദർലാൻഡ് കണ്ടു. ആ ഭാഗം നോക്കിയിട്ട് നല്ല ഇരുട്ടാണ്, ഇദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഉന്നം കിട്ടുന്നില്ല. പക്ഷേ എന്താണേലും റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഇദ്ദേഹം ആ ഭാഗം നോക്കിയിട്ട് വീണ്ടും വെടിപൊട്ടിച്ചു. ഇവൻ്റെ ദേഹത്ത് വെടി കൊണ്ടു എന്ന് മനസ്സിലായി. ആ ഭാഗത്ത് നിന്ന് വെടിശബ്ദം കേൾക്കുകയും ഈ ആനയുടെ അലർച്ച കേൾക്കുകയും അതേ സമയത്ത് തന്നെ കാട് വകഞ്ഞു മാറ്റിക്കൊണ്ട് കൊങ്കം വീണ്ടും ഇവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്രാവശ്യം കറക്റ്റായിട്ട് സദർലാൻഡിനെ ലക്ഷ്യം വെച്ചാണ് അവൻ വരുന്നത്. സദർലാൻഡ് പിന്തിരിഞ്ഞ് ഓടി. ഓടിയ സമയത്ത് വലിയൊരു കുഴിയിലേക്കാണ് ഇദ്ദേഹം വന്നങ്ങ് വീണത്. ഈ കുഴിയിലേക്ക് വീഴുന്ന ഇദ്ദേഹം വീഴുന്ന ഒരു പക്ഷേ കൊങ്കം കണ്ടിട്ടുണ്ടാവില്ല. ഈ കുഴിയുടെ സൈഡിൽ നിന്നുകൊണ്ട് ഇവൻ ചിഹ്നം വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഈ കുഴിയിൽ വീണ ഈ സദർലാൻഡിൻ്റെ ദേഹം മുഴുവൻ ചെളിയായി. ഇദ്ദേഹം അനങ്ങാതെ അവിടെ തന്നെ കിടന്നു.
കാരണം ഈ കൊങ്കമ്മൻ ഇദ്ദേഹത്തിന്റെ മൂവ്മെന്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ ഈ സൈഡ് ഇടിച്ചിട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ കൂടത്തിലുണ്ടായിരുന്ന ആളുകൾ സദർലാൻഡ് ഭയങ്കര പ്രശ്നത്തിലാണ് എന്ന് മനസ്സിലാക്കിയതോടെ അവർ കമ്പുകളൊക്കെ എറിഞ്ഞിട്ട് ഇവന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. വീണ്ടും ആളുകളുടെ ശബ്ദവും ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ആന വരണിട്ടുണ്ടാവണം. എന്താണേലും ആ കുഴിയുടെ ഭാഗത്ത് നിന്ന് അവൻ വീണ്ടും കാട്ടിനുള്ളിലേക്ക് മറഞ്ഞു. ഇവരെല്ലാം തിരിച്ചു വന്നിട്ട് സദർലാൻഡിനെ ഒരു വിധത്തിൽ ഈ കുഴിയിൽ നിന്ന് എടുത്ത് കരയിലേക്ക് മാറ്റി. ദേഹം മുഴുവൻ നല്ല ചെളിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലിൽ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ പൊട്ടലും, അതായത് ഇദ്ദേഹത്തിൻ്റെ വരഞ്ഞിട്ട് കീറിയിട്ടൊക്കെ ഉണ്ട്, രക്തം കണ്ടമാനം ഒഴുകുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഈ കൊങ്കമ്പിൻ്റെ പുറകെ പോകണമെന്ന് സിംബയോട് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പ്രധാന കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വീണ്ടും ഈ കൊങ്കമ്പിലുള്ള വിശ്വാസം കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ കൊല്ലാൻ പറ്റില്ല, അതായത് പ്രശസ്ത വേട്ടക്കാരനായിട്ടുള്ള സദർലാൻഡ് വന്നിട്ട് പോലും കൊങ്കമ്പിനെ കൊല്ലാൻ സാധിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേരിനും അത് ക്ഷീണമാണ്. അതുമാത്രവുമല്ല, നേരം ഇരുട്ട് വരികയാണ്. നേരം ഇരുട്ടി കഴിഞ്ഞാൽ ഇവർക്ക് ഈ കാട്ടിൽ തമ്പടിക്കേണ്ടി വരും. അതും കൊങ്കം താമസിക്കുന്ന ഈ കാട്ടിലാണ് ഇവർക്ക് കിടക്കേണ്ടി വരുന്നത്. അത് വലിയ അപകടവുമാണ്. അതായത് ഇരുട്ടുന്നതിന് മുമ്പ് കൊങ്കമ്പിനെ വധിച്ചേ മതിയാവും. കൊങ്കമ്പിനെ വധിക്കാൻ സാധിക്കില്ല എന്ന് ആളുകൾ അടക്കം പറയാൻ തുടങ്ങി. സദർലാൻഡ് അതിനൊന്നും ചെവി കൊടുത്തില്ല. അദ്ദേഹം വീണ്ടും ഈ സിംബയുടെ ഒപ്പം ഇതിനെ ട്രാക്ക് ചെയ്ത് ഇവൻ പോയ വഴിയെ പിന്തുടർന്ന് പുറകെ പോകാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സദർലാൻഡ് സിംബയോട് പറഞ്ഞു, നമ്മൾ ഇത്രയും നേരം കാണിച്ചത് ഇവൻ്റെ ട്രാക്ക് നോക്കി ഇവൻ്റെ പുറകെ പോവുകയാണ്, നേരെ ഇവൻ്റെ ഫ്രണ്ടിൽ പോയി പെടുകയാണ് പതിവ്. അത് മാറ്റിയിട്ട് നമുക്ക് ഈ ട്രാക്കിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നടക്കാം, എങ്കിലേ ഇവനെ പുറകിലോ അല്ലെങ്കിൽ സൈഡ് വെച്ചോ എനിക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ പുതിയ ഐഡിയ ഇവർ പ്രയോഗിച്ചു. ഇവർ ഈ ട്രാക്ക് നോക്കാതെ ട്രാക്കിന് പാറില്ലായിട്ട് മറ്റൊരു വഴിയെടുത്തു. അധികം നേരം കഴിഞ്ഞില്ല, സിംബ തൻ്റെ ചുണ്ടിൽ ഇങ്ങനെ വിരൽ വെച്ചിട്ട് സദർലാൻഡിനെ നോക്കിയിട്ട് പറഞ്ഞു, തൊട്ടടുത്ത് അവൻ നിപ്പുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനിങ്ങനെ ചെവി ആട്ടുന്ന ശബ്ദം ഈ സിംബയ്ക്ക് കിട്ടി. സാധാരണ ആനകൾ ഇത്തരം സമയങ്ങളിൽ ദേഹമൊന്നും അനക്കാതെ തന്നെ നിശബ്ദമായിട്ട് നിൽക്കുകയാണ് പതിവ്. പക്ഷേ ഇവന് ഇപ്പോൾ ഈ ചെവി കണ്ടമാനിട്ട് ആട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെവി കിടന്ന് ആട്ടുന്നത്. ആ ശബ്ദമാണ് ഈ സിംബ പിടിച്ചെടുത്തിട്ട് പറഞ്ഞത് ഇവൻ തൊട്ടടുത്ത് നിപ്പുണ്ടെന്ന്. ഒരു ചെറിയൊരു പാറയുടെ മുകളിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സദർലാൻഡിന് മനസ്സിലായി ഇവൻ തൊട്ടടുത്ത കാട്ടിൽ നിപ്പുണ്ട്. ഇവരുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആ ചെടികളെല്ലാം വകഞ്ഞ് മാറ്റിയിട്ട് ഈ കൊങ്കം ഇവരുടെ ഫ്രണ്ടിൽ അങ്ങ് വന്നങ്ങ് നിന്നു. ഈ കളി ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല, നേരിട്ടുള്ള യുദ്ധം എന്നുള്ള രീതിയിലാണ് ഈ കൊങ്കം ഫേസ് ടു ഫേസ് ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. നമുക്കറിയാമല്ലോ സദർലാൻഡിനെ പോലുള്ള ഒരു വേട്ടക്കാരൻ്റെ മുമ്പിൽ ഒരാന ഇങ്ങനെ ചങ്കും പിരിച്ച് വന്ന് നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്. അത് കൊങ്കമാണെങ്കിലും മറ്റേത് ആനയാണെങ്കിലും വിധി ഒന്നാണ്. സദർലാൻഡിനെ കറക്റ്റായിട്ട് ഇവൻ്റെ ചെവിയുടെ താഴെ നോക്കിയിട്ട് വെടിവെക്കാനായിട്ട് സാധിച്ചു. ഒറ്റ വെടിക്ക് തന്നെ ഈ കൊങ്കം നിലത്തേക്ക് ഇങ്ങനെ ഇരുന്നു. ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും, ഒന്ന് രണ്ട് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും, കൊങ്കം എന്ന് പറഞ്ഞ പേരുള്ള പ്രശസ്തമായ ആന തൻ്റെ ജീവൻ വെടിഞ്ഞു. നമ്മൾ ഈ കാണുന്ന ചിത്രം ആ ഇരിക്കുന്ന ഇരിപ്പിൽ കൊങ്കം എന്ന് പറഞ്ഞ ആനയുടെ മുന്നിൽ നിന്ന് ഇവരെടുത്ത ചിത്രമാണ്. കൊങ്കം ചെരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ കാട്ടിൽ വലിയ ബഹളമായിരുന്നു. കാരണം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ അത് പോരാഞ്ഞിട്ട് കുറേ നാട്ടുകാർ ഇവരെ കുറേ പുറകിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ കൊങ്കമ്മൻ ഇവർ കൊല്ലുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെല്ലാം വെടിവെച്ച് കേട്ടിട്ട് ഈ ഭാഗത്തേക്ക് ഓടിയെത്തി. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ കൊങ്കം എന്ന് പറഞ്ഞ ആന ഇങ്ങനെ മരിച്ച് അവിടെ ഇരിക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരിൽ മിക്കവരുടെയും ബന്ധുക്കളെയൊക്കെ കൊന്ന ആനയാണ് ഈ മരിച്ചിവിടെ കിടക്കുന്നത്. എന്താണെങ്കിലും അത് അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അവർ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വെച്ചു. ചിലർ സന്തോഷം കാരണം ആനയുടെ മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് നൃത്തം ചെയ്തത്. എന്താണേലും ആ കൊങ്കം എന്ന് പറഞ്ഞ ആനയുടെ കഥ അവിടെ കൊണ്ടങ്ങ് തീർന്നു. പക്ഷേ ഈ സദർലാൻഡ് എഴുതിയിരിക്കുന്നത് അന്ന് ഏതാണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കാണ് കൊങ്കമ്മിനെ ഇവർ വധിക്കുന്നത്. അന്ന് രാത്രി അവർക്ക് അവിടെ തമ്പടിക്കേണ്ടി വന്നു. ഈ കൊങ്കം എന്ന് പറഞ്ഞ ആന ഇതേ രീതിയിൽ ചെരിഞ്ഞ് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവർ അന്ന് രാത്രി അവിടെ തമ്പടിച്ച് കിടന്നത്. രാവിലെയായി കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ പതുക്കെ പതുക്കെ ഇങ്ങോട്ടേക്ക് എത്താൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഈ പഴയ മന്ത്രവാദി ഉണ്ടായിരുന്നു. അയാൾക്ക് ഈ കൊങ്കമ്മിനെ ഇദ്ദേഹം വധിച്ചത് ഇഷ്ടപ്പെട്ടില്ല. വന്ന പാടെ അദ്ദേഹം പറഞ്ഞു, ഇത് ശരിയായ രീതിയിലല്ല ഇവനെ കൊന്നത്. ആ പഴയ ഗോത്ര രാജാവിൻ്റെ ആ ആത്മാവ് ഇവനിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, അതിന് ഇനിയും വലിയ വലിയ ക്രിയകളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഓടിക്കൂടിയ നാട്ടുകാരെ അയാൾ പറഞ്ഞ് പറ്റിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ വന്ന മന്ത്രവാദിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് സദർലാൻഡ് എഴുതിയിട്ടുണ്ട്. അയാൾക്ക് ഈ ആനയുടെ ഇറച്ചിയുടെ പ്രധാന ഭാഗം വേണം, അത് പൂജയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു മന്ത്രവാദത്തിനാണ് എന്ന് പറഞ്ഞിട്ട് അത് ഇവരിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ വന്നിട്ട് ഈ കഥാപ്രസംഗം എല്ലാം പറയുന്നത്. എന്താണേലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ മന്ത്രവാദി അയാൾക്ക് കിട്ടാനുള്ള ഈ ആനയുടെ പീസുമായിട്ട് അയാളുടെ വഴിക്ക് പോയി. ആനയെ ഇവർ വെട്ടിമുറിക്കുന്ന സമയത്താണ് നമ്മുടെ മിക്ക കഥകളിലും നമുക്ക് മനസ്സിലായിട്ടുള്ളതുപോലെ തന്നെ ഈ കൊങ്കമ്മിൻ്റെ ശരീരത്തിലും മറ്റ് ആന വേട്ടക്കാരെ ഏൽപ്പിച്ച ഒട്ടനവധി പാടുകൾ, ഈ ബുള്ളറ്റുകളൊക്കെ ഇവൻ്റെ ദേഹത്ത് തുളഞ്ഞു കയറി ഇരിപ്പുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ ഇതൊക്കെ പഴുത്താണ് ഇരുന്നിരുന്നത്. സദർലാൻഡ് പറയുന്നത് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 20 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പാട് ഈ ആനയുടെ ദേഹത്തുണ്ട്. അതുകൊണ്ടാവാം ഈ ആന ഇത്രയ്ക്ക് വയറൻ്റായത്. അതുമാത്രവുമല്ല, ഒന്ന് രണ്ട് വേട്ടക്കാർ ഒരു ആനയെ വെടിവെക്കാൻ നോക്കിയിട്ട് ആ ആന അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആനയെ പിന്നെ കിട്ടാൻ പ്രയാസമാണ് എന്നാണ് ഈ സദർലാൻഡിനെ പോലെ
ആന വേട്ടയിൽ വലിയ വലിയ ആളുകൾ പറയുന്നത്. കാരണം ആന ഇവരുടെ ആക്രമണങ്ങളിൽ നിന്ന് പല പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇവരിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാം, അല്ലെങ്കിൽ എങ്ങനെ പതുങ്ങിയിരിക്കാം, ഇവരെ എങ്ങനെ ആക്രമിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആന സാവധാനം പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒന്ന് രണ്ട് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആനയെ പിന്നീട് ഇതുപോലെ ഏതെങ്കിലും ഒരു അബദ്ധത്തിൽ കുടുക്കിയ ശേഷം മാത്രമേ നമുക്ക് വധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് സദർലാൻഡ് പറയുന്നത്. ആ ഒരു വിശേഷണം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ കൊങ്കം എന്ന് പറഞ്ഞ ആന ഇത്രയ്ക്ക് പ്രസിദ്ധനായത്. കൊങ്കമിൻ്റെ ശരീര വലിപ്പത്തിനനുസരിച്ചുള്ള നീളമൊന്നും അതിൻ്റെ കൊമ്പുകൾക്കുണ്ടായിരുന്നില്ല എന്ന് സദർലാൻഡ് പറയുന്നുണ്ട്. അത്ര വലിയ കൊമ്പുകളൊന്നും ആയിരുന്നില്ല ഈ ആനയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് അന്ന് ഈ കൊങ്കമിൻ്റെ വാല് ഈ സിംബ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ സദർലാൻഡിനെ ഏൽപ്പിച്ചതാണ്. അദ്ദേഹം പിന്നീട് അത് വലിയൊരു ട്രോഫി ആയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം കൊടുത്തിരുന്ന ഈ കൊങ്കമ്പിൻ്റെ വാലിൻ്റെ ചിത്രമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെയിംസ് സദർലാൻഡ് പിന്നീട് അനേകം വേട്ടകളൊക്കെ നടത്തി. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 1500-1600 ആനകളെ വരെയും ഇദ്ദേഹം വകവരുത്തി. അതിനുശേഷം ഇദ്ദേഹം 1-2 യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തു. പക്ഷേ ഇദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജർമ്മൻകാരുടെ, ഇദ്ദേഹം ഒരു സ്കോട്ടിഷ് ആളാണ്, ജർമ്മൻകാരുടെ കൂടെ നിന്നൊക്കെയാണ് യുദ്ധം ചെയ്തത്. അതുകൊണ്ടൊക്കെ ആവണം ചില ഗോത്രക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഇദ്ദേഹത്തിന് വേഷം കൊടുത്തു എന്നാണ് ചില പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിന് വേഷം കൊടുക്കുകയും അത് ഇദ്ദേഹത്തിന് ഏൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരു വശത്തിന് കാര്യമായ തളർച്ച ഉണ്ടായി എന്നാണ് കാണുന്നത്. എന്താണേലും അങ്ങനെ തളർച്ച ഉണ്ടായെങ്കിലും ഇദ്ദേഹം വേട്ടയിൽ നിന്ന് പിന്മാറിയിരുന്നില്ല. വീണ്ടും അദ്ദേഹം വേട്ടകൾക്ക് ഇറങ്ങാനായിട്ട് ആരംഭിച്ചെങ്കിലും ആ വിഷത്തിൻ്റെ പ്രത്യേകത കൊണ്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായി. അങ്ങനെ 1932 June 26 ഇന്നത്തെ സൗത്ത് സുഡാനിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ പ്രശസ്തനായ വേട്ടക്കാരനായിട്ടുള്ള ജെയിംസ് സദർലാൻഡ് മരണപ്പെട്ടു. സദർലാൻഡിൻ്റെ മരണത്തോടെ നമുക്ക് ഈ കഥ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം. മറ്റൊരു കഥയുമായിട്ട്, മറ്റൊരു ചരിത്രവുമായിട്ട് ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.